गुरुर्ब्रह्मा गुरुर्विष्णू गुरुर्देवो महेश्वरा गुरु साक्षात परब्रह्मा तस्मै श्री गुरवे नमः। ओम सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഇന്ന് ഉൽപ്പത്തി പ്രകരണാർത്ഥ ദർശനത്തില് ജീവനെ കുറിച്ച് പറയാണ്. അതായത് ജീവൻ 48-ാമത്തെ പേജിൽ. ഇനി ഈ അധ്യായത്തിലാണ് ജീവൻ എന്താണ്, മനസ്സ് എന്താണ്, ബ്രഹ്മാവ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് വിശ്വമനസ്സ്, പിന്നെ ബ്രഹ്മം എന്താണ് എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ചില കാര്യങ്ങളിലുള്ള ആശയക്കുഴപ്പമൊക്കെ മാറും. അപ്പൊ ജീവൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠം പറഞ്ഞു, ജീവനായി അറിയപ്പെടുന്നത് ശുദ്ധ ബോധസ്വരൂപമായ ബ്രഹ്മം തന്നെ. അതായത് നമ്മുടെ ജീവനെ ശ്രദ്ധിച്ചാൽ മതി, ജീവൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ബോധമുള്ളപ്പോഴാണ്, ബോധത്തിലാണ് ജീവൻ. അപ്പോ സച്ചിദാനന്ദമാണ് ബോധം, സത്തും ചിത്തും ആനന്ദവുമായിട്ടിരിക്കുന്നതാണ് ബോധം. പക്ഷെ ജീവൻ കരുതുന്നു താൻ അതിൽ നിന്നും അന്യമാണ്, അതുകൊണ്ടാണ് ജീവനിൽ പൂർണ്ണമായ ആനന്ദമില്ലാത്തത്. പക്ഷെ ബോധം അതുപോലെ തന്നെയുണ്ട്. ബോധം അത് അംശമല്ല, ആലോചിച്ച് നോക്കിയ പൂർണമായ അനുഭവമാണ് ബോധം. നമ്മൾ അല്പമല്ലല്ലോ ഇവിടെ അറിയുന്നത്, പൂർണമായി ഉണ്ട് എന്നല്ലേ. ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുമ്പോ അല്പം ഞാനുണ്ടെന്നാണോ അനുഭവിക്കുന്നത്, അതോ പൂർണമായും ഞാനുണ്ടെന്നാണോ അനുഭവിക്കുന്നത്? പൂർണമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇത് ബ്രഹ്മം തന്നെയാണ്, ബോധം തന്നെയാണ്. പക്ഷെ നമുക്കൊരു തോന്നലാണ് അതിലെന്തോ ഞാനൊരു ചെറിയ രൂപമാണെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. അപ്പൊ ജീവൻ എന്നത് എന്തെന്ന് പറയുകയാണ്, അത് ബ്രഹ്മം തന്നെ. ജീവൻ പുരുഷനാമം കൈക്കൊണ്ട് ഞാൻ ഞാൻ എന്നിങ്ങനെ അഹങ്കാര രൂപനായി അറിയപ്പെടുന്നു. കണ്ടോ, നമുക്ക് എല്ലാത്തിലും ഈ എന്റേത് എന്ന് വന്നിട്ടാണ് ദുഃഖം വരുന്നത്, ഞാൻ എന്റേത്. അതേസമയം എല്ലാം ഈശ്വരനാണ്, ഭഗവാനാണ്. ഇതെല്ലാം ഭഗവാനിലാണ് അധിഷ്ഠിതം എന്ന് അറിഞ്ഞാൽ നമുക്ക് ഒരാശങ്ക ഇവിടെയില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. കാരണം ഭഗവാനിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് ജീവൻ എപ്പോ അഹങ്കാരമായി മാറുമോ അപ്പോഴാണ് ഈ പുരുഷനാമം കൈക്കൊണ്ട് ഞാൻ ഞാൻ എന്ന് തോന്നുന്നത്. ഇനി പുരം പോലുള്ള ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പുരുഷൻ എന്ന പേര് കിട്ടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി ഈ പുരുഷൻ തുടർന്ന് അന്ധകരണ എന്ന സങ്കല്പ വലയം സൃഷ്ടിക്കും. അതായത് പരമമായ ബോധത്തിൽ, ശുദ്ധ ബോധസ്വരൂപത്തിൽ ഈ ബ്രഹ്മം ചെറിയ ഞാൻ ഞാൻ എന്ന ഒരു ചലനം, അത് ഒരു ഭ്രമമാണ് എന്ന് നമുക്ക് പിന്നെ പിടികിട്ടും. ആ ഭ്രമത്തിൽ പതുക്കെ സങ്കല്പിച്ച് ചലിച്ച് ഒരു സങ്കല്പ വലയം സൃഷ്ടിക്കും. അതിനെയാണ് അന്ധകരണം എന്ന് പറയുന്നത്. ഇത് ജീവന്റെ സൃഷ്ടിയാണ്, ജീവനാണ് അന്ധകരണത്തിനെ ഉണ്ടാക്കുന്നത്. അന്ധകരണം എന്ന് പറയുന്നത് മനസ്സ്, ചിത്തം, ബുദ്ധി എന്നിട്ട് ജീവനും കൂടെ ചേർന്നതാണ്, അഹങ്കാരവും കൂടെ ചേരും. ഇവര് നാലു പേരും കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോ ആ നാലെണ്ണം കൂടെ ചേർന്നിട്ട് ഒരു സങ്കല്പ വലയം തന്നെ സൃഷ്ടിച്ച് അതിനെ മനസ്സെന്ന് വിളിക്കാം. മൊത്തത്തിൽ ഇതിനെ മനസ്സെന്ന് വിളിച്ചാലും ശരി തന്നെയാണ്. അന്ധകരണ ചതുഷ്ടയത്തിനെ മനസ്സെന്ന് വിളിച്ചാലും ശരി തന്നെയാണ്. എന്നിട്ട് നാനാതരം പദാർത്ഥ ദൃശ്യങ്ങളെ പ്രകടമാക്കുന്നു. ഈ മനസ്സ് തന്നെ സങ്കല്പ വികല്പങ്ങളിലൂടെ നാനാതരം ദൃശ്യങ്ങളെ പുറമെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ് പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത്. അപ്പോ മനസ്സാണ് പ്രപഞ്ചം എന്ന് പറയുകയാണ്. മനസ്സ് എങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ പ്രപഞ്ചം. മനസ്സ് സുഖമാണ് സങ്കല്പിക്കുന്നതെങ്കിൽ പ്രപഞ്ചവും സുഖമായിട്ടിരിക്കും. മനസ്സ് നാനാതര സങ്കല്പങ്ങളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പ്രപഞ്ചവും അതുപോലെ കാണും. അതുകൊണ്ടാണ് സങ്കല്പം എങ്ങനെയോ ലോകാനുഭവം അങ്ങനെ, സങ്കല്പം എങ്ങനെയോ അങ്ങനെ ലോകാനുഭവം. ഇപ്പൊ നമ്മളൊരു ലോകത്തിനെ അനുഭവിക്കുകയാണ്. അതായത് നമ്മൾ ഉള്ളിൽ കാണുന്നു, പുറമെ കാണുന്നു. ഈ ലോകം നമ്മളിപ്പോ ഈ സത്സംഗത്തിൽ ഇരിക്കുന്നോണ്ട് ആ ലോകം ഒന്ന് ശ്രദ്ധിക്കൂ എങ്ങനെയാണെന്ന്. വലിയ ചലനമില്ല, എന്തോ ഒരു ശാന്തി, ഒരു ആശ്വാസം. അതേസമയം ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ അതിനുശേഷം സങ്കല്പിക്കുന്നതോ അത്ര ശാന്തമാകണം എന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ നമ്മുടെ മനസ്സ് ലോകത്തിനെ ഉണ്ടാക്കി കാണിക്കും. അപ്പൊ പുറമേ കാണുന്നതല്ല എന്റെ ലോകം, എന്റെ മനസ്സ് എങ്ങനെ സങ്കല്പിക്കുന്നുവോ അതാണ് എന്റെ ലോകം. അപ്പൊ മനസ്സ് സുഖമാണെങ്കിൽ ലോകവും സുഖമായിരിക്കും, മനസ്സ് സുഖമല്ലെങ്കിൽ ലോകവും സുഖമാവില്ല. അപ്പൊ സങ്കല്പം എങ്ങനെയോ അങ്ങനെ സൃഷ്ടി. വലിയ അറിവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മള് എല്ലാ ദുഃഖവും നീങ്ങണമെങ്കിൽ ഈ അറിവറിയണം. ലോകാനുഭവം എങ്ങനെയെന്ന് ചോദിച്ചാൽ സങ്കല്പം എങ്ങനെയോ അങ്ങനെ ലോകാനുഭവം.
മനുഷ്യ സങ്കല്പമാണെങ്കിൽ മനുഷ്യലോകം, മൃഗസങ്കല്പമാണെങ്കിൽ മൃഗലോകം, ദേവസങ്കല്പമാണെങ്കിൽ ദേവലോകം. ഇങ്ങനെ ചുരുക്കത്തിൽ ജലരാശിയിൽ തരംഗമെന്ന പോലെ ആവിർഭവിക്കുന്ന സങ്കല്പ തരംഗങ്ങളാണ് എല്ലാ ലോകവും. അതായത് സമുദ്രത്തിൽ എങ്ങനെയാണോ ജലം ചലിച്ച് തിരമാലയും പതയും കുമിളയും ഉണ്ടാകുന്നത്, അതുപോലെ തരംഗ രൂപത്തിൽ ഈ കാണുന്ന മുഴുവൻ ഉണ്ടായി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏത് സമുദ്രം? സച്ചിദാനന്ദ സമുദ്രം, ബോധസമുദ്രം. ഇത് ബോധമാണ്, ഈ കാണുന്നതെല്ലാം ബോധം കലർന്നു വന്നിരിക്കുന്ന ദൃശ്യമാണ്. നോക്കൂ, ഈ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം ബോധമില്ലേന്ന്? ബോധം കലർന്നിട്ടുണ്ട് ഇതില്, അതുകൊണ്ടാണ് ഇതെല്ലാം ദൃശ്യമായി കാണുന്നത്. എല്ലാം ബോധമാണ്, എന്റെ മനസ്സും എന്റെ ബുദ്ധിയും എന്റെ ജീവനും എന്റെ അഹങ്കാരവും ഒക്കെ ബോധമാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനെ സ്പഷ്ടമായി ഞാൻ ഉണ്ടെന്ന് അറിയുന്നത്. എന്നിട്ട് എന്ത് കരുതി? ആ ജീവൻ അന്യമായി വേറെ ഒരു വസ്തുവാണെന്ന് കരുതി. യഥാർത്ഥത്തിലുള്ള ബ്രഹ്മവസ്തുവല്ല അത്, ജീവൻ വേറെ. ഒരു തിരമാല കരുതുകയാണ് ഞാൻ സമുദ്രമല്ല എന്ന് കരുതുന്ന ദുഃഖമാണ് തിരമാലയ്ക്ക്. ഞാൻ ആരാണ്? ഭഗവാൻ തന്നെ. ബ്രഹ്മമാകുന്ന സച്ചിദാനന്ദമാകുന്ന ആ സാഗരത്തിലുള്ള ആ ജലവും എല്ലാം, കുമിളയും പതയും ഒക്കെ ജലമായിരിക്കുന്നു, ഞാനും അത് തന്നെ. അപ്പോ അതാണ് ഏറ്റവും പരമകാരണമായ വസ്തുവിനെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ബോധം അഥവാ ബ്രഹ്മമാണ് പരമകാരണം. പരമകാരണത്തിൽ ഭ്രമരൂപത്തിലല്ലാതെ സങ്കല്പങ്ങൾക്കോ ദൃശ്യപ്രപഞ്ചത്തിനോ രൂപം കൊള്ളാൻ കഴിയില്ല. ഭ്രമം എന്നാൽ ചലനം, ഭ്രമണം. ഉണ്ടായി നിലനിന്ന് മറയും. നമ്മളൊരു വൃത്തം വരച്ചു നോക്കിയാൽ ഒരു പോയിന്റിൽ നിന്ന് അത് തുടങ്ങും, എന്നിട്ട് അത് ഉണ്ടായി പതുക്കെ നിലനിന്ന് അവസാനം വന്ന ആ പോയിന്റിൽ തീരും. ഇതിനെയാണ് നമ്മള് ഈ ഭ്രമണം എന്ന് പറയുന്നത്. ഈ ഭ്രമമാണ് മനസ്സ്. മനസ്സ് ഓരോ ചിന്തയും കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്, ഒന്ന് തുടങ്ങും പതുക്കെ അതിങ്ങനെ നിൽക്കും എന്നിട്ട് അത് അവസാനിക്കും. ഇങ്ങനെ മനസ്സിന്റെ ഭ്രമണം പോലെയാണ് ഇവിടെ സകലതും ഉണ്ടായി നിലനിന്ന് മറയുന്നത്. നമ്മുടെ ശരീരം ഒരു പോയിന്റിൽ ഉണ്ടാവും, പതുക്കെ അത് നിലനിന്ന് നമ്മൾ ജീവിതം എന്ന് വിളിക്കും, എന്നിട്ട് അത് അവസാനം വന്ന് മരണത്തിൽ അവസാനിക്കും. ആയുസ് എല്ലാം ഒരു വയസ്സിൽ തുടങ്ങും, അതിങ്ങനെ പതുക്കെ വന്ന് ഏത് വയസ്സാണോ അവിടെ അവസാനിക്കും. എല്ലാം 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 ഇലക്ട്രോൺസ് കറങ്ങുന്നത് പറയണു, അത് ഈ പറഞ്ഞ ഭ്രമണത്തിലാണ്, ഒരു ഓർബിറ്റിലാണ് കറങ്ങുന്നത്. സൗരയൂഥം, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്, എല്ലാം നോക്കൂ, എല്ലാം ഈ കറക്കം ഭ്രമമാണ്. അപ്പോ അതിന്റെ സൂക്ഷ്മരൂപം മനസ്സിൽ ചിന്തിച്ചാൽ ചിന്തകളും ഭ്രമമാണ്, സങ്കല്പങ്ങളെല്ലാം ഭ്രമമാണ്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് തരംഗ രൂപത്തിൽ എന്ന് പറഞ്ഞത്. അതായത് സമുദ്രത്തിൽ എങ്ങനെയാണോ തിരമാല ഉണ്ടാകുന്നത്, ആ തിരമാലയെ ശ്രദ്ധിച്ചറിയാം. നമ്മൾ തിരമാല അടിച്ചു വരുന്നതേ കാണുന്നുള്ളൂ, പക്ഷെ അതൊരു തരംഗ രൂപത്തിലാണ്. തിരമാല ഉണ്ടായി പതുക്കെ വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് മറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതൊരു വൃത്തത്തിനെയാണ് സ്വീകരിച്ചു പോകുന്നത്. ഈ ഒരു വൃത്തം, ഈ ഭ്രമം, ഇതാണ് ഭ്രമണം, ഇതാണ് ലോകം. അപ്പം ഭ്രമണം എന്നാൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന പ്രകൃതി പ്രപഞ്ചം, സങ്കല്പം, ഭഗവാൻ ബോധവസ്തു എങ്ങും നിറഞ്ഞു നിന്നുകൊണ്ട് അതിന് ഒരു രൂപമോ ഒരു നാമമോ ഒരു ആകൃതിയോ ഒരു വർണ്ണമോ ഒന്നുമേയില്ല. അത് നിറഞ്ഞു പരിലസിക്കുന്നു. ബോധം ഉണ്ട് ഉണ്ട് എന്ന് ചൈതന്യമായി ഇവിടെ നിൽക്കുന്നു. അതിൽ നമ്മൾ ഭ്രമിക്കുന്നതാണിത്. ഈ ഭ്രമം ഭഗവാനെ കണ്ടാൽ അപ്പമാറും. സത്യത്തിനെ സത്യം പോലെ അറിഞ്ഞാൽ ഈ ഭ്രമം നീങ്ങും. അപ്പോ അതുകൊണ്ട് പരമകാരണത്തിൽ ഭ്രമരൂപത്തിലേ ഈ സങ്കല്പങ്ങൾക്കും ദൃശ്യപ്രപഞ്ചത്തിനും രൂപം കൊള്ളാൻ കഴിയൂ. അതൊന്നും കൂടി 21-ാം പദ്യത്തിന്റെ വ്യാഖ്യാനൊക്കെ വായിച്ചു നോക്കണം. അപ്പോ സദാ സർവത്ര സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന പരമകാരണമാണ് ബ്രഹ്മം. അതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല. അതുകൊണ്ട് ആ പരമകാരണത്തിൽ ഒരു ലീല പോലെ സൃഷ്ടി ആരംഭിക്കുന്നതാണ് ജീവന്റെ തുടക്കം. ലീല എന്ന് പറഞ്ഞാൽ കളിയായിട്ട്, അത്രേ ഉള്ളൂ. ഇതൊരു നേരം പോക്ക്, ഈ ജീവിതവും ഒരു നേരം പോക്ക്. എന്തൊക്കെയോ കേട്ട് ഭയക്കുന്നു, എന്തൊക്കെയോ കേട്ട് സന്തോഷിക്കുന്നു. ഒരു ദിവസം സന്തോഷിക്കും, പിറ്റേ ദിവസം ദുഃഖിക്കും. അതിന്റെ പിറ്റേ ദിവസം എന്തൊക്കെയോ ആകുലതകള്, വരാൻ പോകുന്നതിനെ കുറിച്ച്, വന്നതിനെ കുറിച്ച് ദുഃഖം, വരാൻ പോകുന്നതിനെ കുറിച്ച് ദുഃഖം, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖം. ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസവും ഇതൊരു കളി പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരിതിനെ ഭ്രമമായി കണ്ടെത്തുന്നുവോ അയാള് സത്യം അറിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ മായയുടെ വലയ്ക്കകത്ത് പെട്ടുപോരുത്. ഒന്നൊന്നായിട്ട് അവള് ദിവസവും കൊണ്ട് തന്നുകൊണ്ടേയിരിക്കും. നീ എങ്ങനെ കളിക്കാൻ പാകത്തിനിരിക്കുന്നുവോ അതിനനുസരിച്ച് അവള് കളിപ്പാട്ടം തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടും, ഭഗവാനിൽ ശരണാഗതി ചെയ്യും. ഭഗവാന്റെ കാലിന്റെ ചുവട്ടിൽ ശരണാഗതി ചെയ്യുന്നവരെ ഒന്നും മായ തൊടില്ല.
മമമായ ദുരത്യ എന്ന് പറഞ്ഞെങ്കിലും ഭഗവാൻ പറഞ്ഞു മാമയവയെ പ്രവൃത്തിന്റെ എന്നെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് മമമായ തരന്തിതെ എന്റെ മായ കടന്നു പോകാം. ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. അതുപോലെ ഭഗവാൻ വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അനന്യാ ചിന്ത എന്തോ മാ, നീ വേറൊന്നും ചിന്തിക്കാതിരിക്കും, എന്നെ ലയിപ്പിച്ചിട്ട് എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, യോഗക്ഷേമം വഹാമ്യഹ, ഞാൻ നോക്കിക്കോളാം എന്നാണ്. പിന്നെ എന്തിനു പേടിക്കണം, ഏൽപ്പിച്ചിട്ടിരിക്കൂ, കൊടുത്തിട്ടിരിക്കൂ, എല്ലാം കൊടുത്തിട്ടിരിക്കൂ, ഭഗവാൻ നോക്കിക്കോളൂ എന്നാണ്. അങ്ങനെ പുറമേയുള്ള ദൃശ്യങ്ങളുടെ കാഴ്ച, അതിന് പിന്നിൽ സങ്കല്പാത്മകമായ മനസ്സിന്റെ സ്ഥിതി, ഇങ്ങനെ സ്ഥൂല സൂക്ഷ്മ പദാർത്ഥങ്ങളായി ഈ പ്രപഞ്ചം ഇങ്ങനെ ഇളകി മറിയുന്നു എന്നറിയൂ. അതുകൊണ്ട് ഇത് ആർക്കും പരീക്ഷിച്ചു നോക്കാം. ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമാണെന്ന് കണ്ട് പുറന്തള്ളാമെങ്കിൽ, സർവം ബ്രഹ്മമയെന്ന് ഉറപ്പിക്കാമെങ്കിൽ, ആർക്കും ഭാവാദ്വൈതം ഭാവന ചെയ്ത് ശീലിക്കാം. അങ്ങനെ ദേശകാലങ്ങൾക്കൊക്കെ അതീതമായി നിൽക്കുന്ന ആ കേവല അനുഭവത്തിൽ മനസ്സിനെ എത്തിക്കാം എന്നാണ്. എളുപ്പമാർഗവും പറഞ്ഞിരുന്നു. ഈ വാസിഷ്ഠത്തിന്റെ പ്രത്യേകത അതാണ്. എല്ലാത്തിനെയും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാം പറഞ്ഞിട്ട് പറയും ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടയോ, രക്ഷപ്പെടാൻ സർവം ബ്രഹ്മമയം. ഭ്രമമാണ്, അയ്യോ ഈ ഭ്രമത്തിൽ നിന്ന് എങ്ങനെ മാറും ഭഗവാനെ, പേടിക്കേണ്ട, സർവം ബ്രഹ്മമയം എന്ന് പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് നീ വേറൊന്നും ചിന്തിക്കേണ്ട, അനന്യ ചിന്ത എന്തോ മാം, എന്നെ അല്ലാതെ വേറെ ഒന്നിനെയും നീ ചിന്തിക്കരുത്. അങ്ങനെ ആരിയ്ക്കുന്നുവോ ഏകന പര്യോപാസത, എല്ലായിടത്തും എന്നെ കണ്ട് ഉപാസിക്കുന്നവൻ ആരാണോ, സകലതും ആരാണ്, ഭഗവാനാണ്. ആത്മാവിൽ നിന്നും അന്യമായി നീ ഒന്നിനെ ഇവിടെ കാണരുത്. നിന്റെ പുത്രൻ ആത്മാവിൽ നിന്നും അന്യമല്ല, ആത്മസ്വരൂപം തന്നെയാണ്. പിന്നെ നീ ഈ പറയുന്ന ധനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ വച്ചുകൊണ്ടിരിക്കുന്ന, വ്യവഹരിക്കുന്ന സകലതും ആത്മാവിൽ നിന്നും അന്യമല്ല. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. ബോധമില്ലെങ്കിൽ എനിക്ക് ഏത് ബന്ധു, ഏത് ശത്രു, ഏത് ദുഃഖം, ഏത് സുഖം. അപ്പൊ നമ്മൾ അത് തന്നെ ഒന്ന് വിചാരം ചെയ്താൽ, ഇതെല്ലാം ഒരു ഈശ്വരനാൽ നയിക്കപ്പെടുന്നത്, സർവേശ്വരന്റെ കയ്യിൽ ഭദ്രം. നമ്മൾ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ, അയ്യോ അതെന്ത് ഞാൻ നേരത്തെ അറിയാത്തത്, ഏ അതെങ്ങനെ അറിയും, അറിയേണ്ട സമയത്തല്ലേ, അതൊരാളിൽ ഭദ്രമാണ്, അദ്ദേഹത്തിന് അറിയാതെ എപ്പോ അറിയിക്കണം അതൊക്കെ. അതുകൊണ്ട് ഇതെല്ലാം വിചാരം ചെയ്ത് സമാധാനമായിട്ടിരിക്കണം, ശാന്തമായി ഇരുന്നിട്ട് വേണം. ഒന്നുമില്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇത് കേൾക്കാനെങ്കിലും സാധിച്ചില്ലേ. ദുഃഖം വരുമ്പോ ഗുരുവിന്റെ ഉപദേശം പോലെ വേറെ ഒന്നുമില്ല. ദുഃഖം വരുമ്പോ അർജുനന്, ഭഗവത്ഗീതയിൽ അർജുന വിഷാദയോഗം, അർജുനന് വിഷാദം വന്നപ്പോൾ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ സാരഥിയായിട്ടിരിക്കുന്നു. അതിൽ പല ഒരു യോഗം അർജുനന് വേറെ എന്ത് വേണം. ശ്രീരാമചന്ദ്ര ഭഗവാന് ഇപ്പൊ വസിഷ്ഠൻ ആ കൃത്യസമയത്ത് വിശ്വാമിത്രൻ പറഞ്ഞതുകൊണ്ട് ഉപദേശിക്കുമ്പോ അതിൽ കൂടുതൽ എന്ത് വേണം ശ്രീരാമചന്ദ്രന്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്? സുഖത്തിൽ ആളെ കൂട്ടാനും, സുഖത്തിൽ എല്ലാരും കൂടെ വരും. ദുഃഖത്തിൽ ആരെങ്കിലും ഒരു കാര്യം ആശ്വസിപ്പിക്കാൻ പറയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം, ബന്ധുക്കളെ കൊണ്ട് എന്ത് പ്രയോജനം? വാസിഷ്ഠൻ തന്നെ പറയുന്നുണ്ട്, ദുഃഖം വരുമ്പോ ഒരിക്കലും ആർക്കും, അത് ധനത്തിനോ ബന്ധുക്കൾക്കോ കർമ്മങ്ങൾക്കോ ദൈവത്തിനോ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. സ്വപ്രയത്നാദൃതേന്ദ്രണാം, മനുഷ്യൻ സ്വന്തം പ്രയത്നം കൊണ്ട് സത്യം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ സമാധാനമായിട്ടിരിക്കണം. അല്ലാതെ ആര് വിചാരിച്ചാലും പറ്റില്ല. ചില ദുഃഖങ്ങളൊന്നും ധനം കൊണ്ട് മാറ്റാൻ പറ്റില്ല, ബന്ധുക്കളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ചില ദുഃഖങ്ങളെന്നല്ല, ഒരു ദുഃഖവും ഇതൊന്നും കൊണ്ട് മാറ്റാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നു എന്തോ ഒരു അസുഖം വന്നു, പണം ഉണ്ടല്ലോ, പിന്നെന്താ ചികിത്സിച്ച് കളയാനാ, എന്നാ നീ ഒന്ന് ചികിത്സിച്ച് നോക്കറിയാലോ. അല്ല, അവർക്ക് ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട്, ആശുപത്രിയിൽ നിൽക്കാൻ ആളുണ്ട് കൂടെ, എന്നാ ഒന്ന് നിർത്തി നോക്കൂ, അറിയാലോ രക്ഷപ്പെടുവില്ലേ എന്ന്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നിന്നെ രക്ഷപ്പെടുത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കേണ്ടതെല്ലാം നടക്കേണ്ട പോലെ നടക്കാത്തത് ആര് വിചാരിച്ചാലും നടത്താനും സാധ്യമല്ല. ഇതൊന്നും ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ജീവിച്ചു നോക്കൂ, നല്ല ആനന്ദമായിട്ടിരിക്കാം. കാരണം ഭഗവാന് കൊടുത്തു. ഈ ആകുലപ്പെടുന്ന നീ ആരാണ് വിചാരം ചെയ്ത് നോക്കൂ, ഞാൻ ആരാണ്? ഞാൻ എന്തെങ്കിലും ഇത്രയും കാലം കൂട്ടിയിട്ട് കൂടിയോ? ഞാൻ വിചാരിച്ചതാണോ നടന്നിരിക്കുന്നത്? അതോ ഞാൻ വിചാരിക്കാത്ത പലതും നടന്നിട്ടുണ്ടോ? പലപ്പോഴും പറയുന്നുണ്ട് നമ്മള്, ഓ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, എന്നിട്ടും എല്ലാം എനിക്ക് ഭഗവാൻ തന്നു. അങ്ങനെ പറയുമ്പോഴും നീ എന്താ അപ്പോഴ്? അപ്പൊ സന്തോഷമായിട്ട് പറഞ്ഞാൽ നിന്റെ ആ ഭഗവാൻ ഈ നടക്കാത്ത കാര്യത്തിൽ എവിടെ പോയി? നടക്കാത്ത കാര്യത്തിലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് എന്താ അറിയാത്തത്? ഇതിവിടെ നടക്കേണ്ടതാണ്. കർമ്മഫലം, ചലിക്കുന്നതിന്റെ ഫലമാണ് കർമ്മം, കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചലനം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തതിന്റെ ഫലം അനുഭവിക്കുന്നു എന്ന് കരുതി ശാന്തമായിട്ടിരിക്കും. അത് ഞാനിവിടെ പറഞ്ഞത്, മനസ്സ് സൃഷ്ടിക്കുന്ന ലോകമാണ് ഈ നിൽക്കുന്നത്. വേണമെങ്കിൽ നിനക്ക് നല്ല വിവേകം കൊണ്ട് ഈ കാണുന്നത് മുഴുവൻ ഭഗവാൻ, സർവം ബ്രഹ്മമയം. ബ്രഹ്മമെന്ന് എവിടെ വിളിച്ചാലും ബ്രഹ്മേദി പരമാത്മേദി ഭഗവാൻ ഇതി ശബ്ദേദി, ഒന്ന് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഉണ്മ അനുഭവമായിട്ട് അവശേഷിക്കും, അതൊക്കെ പറഞ്ഞു തീർത്തു. എന്നിട്ട് മനസ്സിനെ ഇത്ര കണ്ടറിഞ്ഞാൽ മതി, മനസ്സ് ഉള്ളതുപോലെ തോന്നിച്ചാൽ നമുക്ക് ഉള്ളതായിട്ട് തോന്നും. അതിനുള്ള ഉദാഹരണമൊക്കെ ഇവിടെ പറഞ്ഞു. അതായത് ജഗത്തിനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? നട്ടുച്ചയ്ക്ക് മരുഭൂമിയില് നമ്മൾ നല്ല ജലാശയം കാണുന്നില്ലേ?
അതുള്ളതാണോ നമുക്കറിയായില്ലെന്ന്. എന്നാലും അത് ജലാശയം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ വെള്ളം അരയടിച്ചു വരുന്നു. അപ്പൊ നമ്മൾ എന്തേ ചിന്തിക്കാത്തത്, ഇത് ഇത് കാണുന്ന പ്രതീതിയാണ്, ഇത് എന്റെ മനസ്സ് ബുദ്ധി ഇതെല്ലാം വെച്ചിട്ട് ഈ മനസ്സ് കണ്ണുകൊണ്ട് കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതുള്ളതാണോ? വേണമെങ്കിൽ അവിടെ പോയി മരുഭൂമി മുഴുവൻ ചുറ്റി നടന്ന് പരിശോധിക്കൂ. ഒരു തുള്ളി ജലം പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമല്ല. അത് മാത്രമല്ല, ആ ജലം ഒരിക്കലും മരുഭൂമിയെ നനച്ചിട്ടില്ല. അപ്പോ അതുപോലെ സത്യം വിചാരം ചെയ്ത് ഉറച്ചാൽ നമുക്കറിയാം ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊന്നും ഇല്ലേ ഇല്ല. ഇത് ഒരിക്കലും ബ്രഹ്മത്തിൽ ഉണ്ടാകുന്നതും അല്ലാന്ന് അവസാനം നമുക്ക് അനുഭവം വരും. അതായത് നല്ല ഉറക്കത്തിൽ എന്തുണ്ട് അവിടെ? അവിടെ ഒന്നുമില്ല, ആകെ ഉള്ളത് ഉണ്ട് എന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ആ അനുഭവത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് സുഖം വരുന്നത്. സുഷുപ്തിയിൽ നല്ല ഉറക്കത്തിൽ ഞാനില്ല, പ്രപഞ്ചമില്ല, ഈ കാണുന്ന ഒന്നുമേയില്ല. അതുകൊണ്ടാണ് ഇത്ര സുഖം. ഇതിനെ മാത്രം വിചാരം ചെയ്യും, ഉണ്ടെന്ന അനുഭവമാണ് സുഖം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന് ചർച്ച ചെയ്തു, എന്താണ് ബ്രഹ്മാനുഭവം എന്ന് ചോദിച്ചാൽ അനുഭവം പറയാനേ സാധ്യമല്ല. ഇപ്പൊ ഉണ്ട് എന്ന അനുഭവം ഞാൻ ഉണ്ടെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റൂ. അതുപോലെ ഞാനുണ്ട് എന്നാണ് അനുഭവിക്കുന്നതെങ്കിൽ ജീവിതം, അതായത് ഈ ജീവൻ ഉണ്ട് എന്നാണ് അനുഭവം. ഞാൻ എന്ന് തോന്നുന്നില്ല, ഉണ്ട് എന്ന് തോന്നുമെങ്കിൽ അത് ബ്രഹ്മാനുഭവം. എളുപ്പം ഞാനുണ്ട് എന്ന് തോന്നിയാൽ അപ്പൊ അത് ജീവൻ. ഉണ്ട് ഞാനെന്ന് തോന്നുന്നില്ല, ഉണ്ട് ഉണ്ടെന്ന് പറയുന്നത് നിത്യ ചൈതന്യമാണ്, ആനന്ദമാണ് ആ സ്വരൂപം. ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഈ ജ്ഞാനിമാർ ജ്ഞാനികളെല്ലാം അങ്ങനെയാണ്, അവരാ മനോന്മയിലൊക്കെ ഇരിക്കുമ്പോ ഞാനെന്നത് അങ്ങ് പോയി കഴിയും. അവരുടെ ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഞാനെന്ന അഹങ്കാരവുമില്ല, പ്രാണസ്പന്ദനം അവരടങ്ങിയിട്ട് ആ ഉണ്ടെന്ന ബോധസ്വരൂപത്തിൽ അവരങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഇത്ര ആനന്ദം, ഇതാണ് അവരുടെ കണ്ണുകൾക്ക് ഇത്ര ചൈതന്യം. കാരണം അവര് ഉള്ളില് ഞാനെ അല്ല കാണുന്ന, ആ ഭഗവാന്റെ ഉണ്ട് ഉണ്ട് എന്ന അനുഭവത്തിലാണ് എത്തുന്നത്. ഇതില് നമുക്കും എത്താം. വാസിഷ്ഠം പറയുമ്പോ തന്നെ ഇത്ര അനുഭവം വരുമെങ്കിൽ നമുക്ക് ഇല്ലാതെ, ഈ വാസിഷ്ഠത്തിന്റെ ഒന്നും സഹായമൊന്നും ഇല്ലാതെ അവസാനം നമ്മൾ ആ അനുഭവത്തിൽ പോയിരിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ ഓർമ്മകളെ എല്ലാം മനസ്സിന് കൊടുത്ത് മനസ്സിനെയും ഭഗവാനിൽ കൊണ്ടുപോയി അടക്കി ആ മനസ്സിനെയും ഭഗവാന് ശരണാഗതി ചെയ്താൽ നീ നീ ആയിട്ടിരിക്കും. ഉണ്മസ്വരൂപം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് പിന്നെ അടുത്ത പറഞ്ഞു ബ്രഹ്മാവിനെ, അതിവിടെ പറഞ്ഞു വയ്ക്കാൻ. ഇത് വായിക്കുമ്പോ ഒന്ന് വിചാരം ചെയ്ത് നോക്കിക്കോളുക. പക്ഷെ അതിന്റെ നമുക്കിപ്പോ ഇവിടെ ചർച്ച ചെയ്യാവുന്ന അതിന്റെ വെറും സാരമൊന്ന് എടുത്തിട്ട് ചർച്ച ചെയ്യാം. വിശ്വമനസ്സിനെയാണ് ഈ പറയുന്നത്. വിശ്വമനസ്സാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആദ്യമായി ബോധത്തിൽ ശക്തി ചലിച്ചു. ശക്തി ചലിച്ചിട്ടേ ഇല്ലെന്ന് പിന്നെ പിടികിട്ടും. മരുഭൂമിയിൽ ജലം ഉണ്ടായിട്ടേ ഇല്ല, തോന്നലാണ്. എന്നാ തോന്നിയതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവാണ്, അത്രേ ഉള്ളൂ. ആ മനസ്സ് ചലിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ തന്നെ ശക്തി ചലിച്ചു. ബ്രഹ്മത്തിന് ശക്തി അധീനമായിട്ടാണ് ഇരിക്കുന്നത്, ലയിച്ചാണ് ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും അത് ചലിച്ചാൽ, ചലിച്ചു പോയാൽ ഉണ്ടാകുന്ന കർമ്മത്തിന്റെ ഫലമാണ് ഈ കാണുന്ന പ്രപഞ്ച സൃഷ്ടി. അപ്പൊ അതിന് സൃഷ്ടി വരുന്നതിന് മുമ്പ് ഒരു സങ്കല്പം ഉണ്ടാകണം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടാകുന്നു എന്നാണ്. ഉണ്ടാകണമെങ്കിൽ ചലിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ദേശവും കാലവും ഒക്കെ വേണം. അതിനെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പുരാണങ്ങളിൽ വിളിച്ചത്, ബ്രഹ്മാവ് എന്ന് വിളിച്ചു. ബ്രഹ്മത്തിൽ നിന്നും ശക്തി ചലിച്ചു പൊന്തിയതാണ്. ശക്തി ചലിച്ചു പൊന്തിയാൽ ശക്തിയുടെ സ്പന്ദനമാണ് വിഷ്ണു, പ്രാണൻ, സ്പന്ദാസ്പന്ദ സ്വരൂപൻ. ഇതിൽ തന്നെ പറഞ്ഞു അതിന്റെ നാഭീകമലത്തിലാണ് പുരാണങ്ങളിൽ ബ്രഹ്മാവിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രാണസ്പന്ദനം ചലിച്ച് കുറച്ചുകൂടി കട്ടിപിടിച്ചാൽ മനസ്സായി മാറും. നമ്മുടെ തന്നെ നമ്മുടെ പ്രാണനാണ് സ്പന്ദിച്ച് വേഗത കൂട്ടിയാൽ മനസ്സായി ചിന്തകളായി നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ക്രമസൃഷ്ടിയായിട്ട് ഓരോന്നോരോന്ന് വന്നു എന്ന് കരുതരുത്. മരുഭൂമിയിൽ ആ കാണുന്ന മരീചിക ഒറ്റയടിക്ക് വന്നതാണ്, അല്ലാതെ ഓരോ തുള്ളി തുള്ളിയായിട്ട് പെരുകിയതല്ല. അതുപോലെ ഇതെല്ലാം ഒരുമിച്ച് അന്ധകരണത്തിൽ വരികയാണ്. എല്ലാം കൂടി ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം കൂടി വന്നിട്ട് ഒരൊറ്റ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിശ്വമനസ്സെന്ന് വിളിക്കുകയാണ്. അപ്പൊ വിശ്വമനസ് എന്ന് പറഞ്ഞതില് അതിന് പറയാൻ കാരണം, അതിനൊരു ആദിവാഹിക ദേഹമേ ഉള്ളൂ, അതിന് ആദി ഭൗതിക ദേഹമില്ല. നമ്മുടെ മനസ്സ് എന്നതിന് ആദി ഭൗതികമല്ല, സ്ഥൂല ശരീരം ഭൗതികമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ ഒരു ശസ്ത്രം കൊണ്ട് ഇല്ലാതാക്കാം. അതേസമയം ഈ പറഞ്ഞ ഭൗതികമല്ലാത്തതിനെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനെ കാലം പിടിക്കുന്നത്. കാലൻ പിടിക്കുന്നത് അവിടെയാണ്. യമന് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകാമെന്ന് നമ്മൾ പുരാണത്തിൽ എഴുതി വെച്ച് നമ്മളെ മനസ്സിലാക്കിച്ചത് അതുകൊണ്ടാണ്. കാലം കാലൻ തന്നെയാണ്, കാലം തന്നെയാണ് കാലം. കാലം കൊണ്ട് ഇതില്ലാതായി പോകും എന്ന് പറഞ്ഞാൽ ദേശകാല നിമിത്തമായിട്ടുണ്ടായ ഈ ശരീരം
ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകും. നേരത്തെ പറഞ്ഞ ഭ്രമണം, ഒരു സൃഷ്ടി തുടങ്ങിയാൽ അതിന്റെ ആയുസ് പതുക്കെ പതുക്കെ അത് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ ക്ഷീയതേ നശ്യതേ. നമ്മുടെ പ്രാണസ്പന്ദനം മുതൽ ഭ്രമമാണ്, എല്ലാം ഇങ്ങനെയാണ്. നിന്നിട്ട് പതുക്കെ പതുക്കെ വർദ്ധിച്ചിട്ട് പതുക്കെ ഇല്ലാതായി പോകും. അങ്ങനെ ഈ ശരീരം, സ്ഥൂല ശരീരം ഇല്ലാതായി പോകും, യമൻ പിടിക്കും. ഇവിടെ പറഞ്ഞു ആകാശകൻ, ആകാശത്തു നിന്നും ജനിച്ചവൻ, അത് ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന് ആദി ഭൗതിക ശരീരം ഇല്ലെന്നും ആദി വാഹിക ശരീരമാണ് ഉള്ളതെന്നും അതുകൊണ്ട് ആ വിശ്വ മനസ്സിനെ ഒരിക്കലും യമന് കൊല്ലാൻ സാധിക്കില്ലെന്നും പറഞ്ഞു വെച്ചതാണ് ഈ കഥ. അത് വായിച്ചു നോക്കിയാൽ മതി, ആകാശകന്റെ കഥ. അപ്പൊ മൃത്യു യമനുമായിട്ട് പറഞ്ഞു. അപ്പൊ മൃത്യു യമനോട് ചെന്ന് പറഞ്ഞു ബ്രഹ്മാവിനെ പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മാവിന്, 52-ാമത്തെ പേജ്, ബ്രഹ്മാവിന് ആദിവാഹികം എന്ന ഒരു ദേഹമേ ഉള്ളൂ. മറ്റ് ജീവികൾക്കുള്ളതുപോലെ ആദി ഭൗതിക ദേഹം ബ്രഹ്മാവിനില്ല. മനോമയമായ സൂക്ഷ്മദേഹമാണ് ആദിവാഹിക ദേഹം. അപ്പൊ നമുക്കും അതുണ്ടോന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. നമുക്കൊരു ആദി ഭൗതിക ദേഹം, അത് കഴിഞ്ഞ് നമുക്കൊരു ആദിവാഹിക ദേഹം ഉള്ളിലുണ്ട്. അത് മനോമയമായ സൂക്ഷ്മ ദേഹമാണ്. ഇനി ഇപ്പൊ വിചാരം ചെയ്താൽ മതി, നമുക്കൊരു ദുഃഖം വരും. ഈ ദുഃഖം എവിടെയാണ് വരുന്നത്? ശരീരത്തിലാണോ വന്നത്, അതോ മനസ്സിലാണോ വന്നത്? മനസ്സിലാണ് വന്നത്. ആദിവാഹിക ദേഹത്തിൽ അതിന്റെ ലക്ഷണം കാണിക്കുകയുള്ളൂ. കണ്ണിൽ നിന്ന് ചിലപ്പോൾ വെള്ളം വന്നെന്നിരിക്കും, മൂക്കടഞ്ഞെന്നിരിക്കും. അതിനപ്പുറത്തൊന്നും ദുഃഖത്തിന് ശരീരത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആ മനോമയമായ ആദിവാഹിക ദേഹത്തിലാണ്. അപ്പൊ ബ്രഹ്മാവിന് ആദിവാഹിക ദേഹം വരെ ഉള്ളൂ, ആദിഭൗതിക ഇല്ല. അതുകൊണ്ടാണ് യമന് പിടിക്കാൻ പറ്റാത്തത്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ സങ്കല്പ രൂപേണ ആദിവാഹികവും ആദിഭൗതികവും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഈ സ്ഥൂലദേഹത്തിനെ ഈ പറഞ്ഞ പോലെ യമന് പിടിക്കാം. അപ്പൊ നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞു വരികയാണ്. അപ്പൊ വിശ്വ മനസ്സ് ഇനി പറഞ്ഞു ഈ സ്ഥൂലദേഹം, അപ്പൊ ഈ ആദിവാഹിക ദേഹമാണെങ്കിൽ എങ്ങനെ ഈ ദേഹത്തിന് അന്തരീക്ഷത്തിൽ എവിടെയും ചുറ്റി നടക്കാൻ കഴിയും? നമ്മുടെ മനസ്സിന് എവിടെ പറ്റൂടെ? ഇപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിലോ അല്ലെങ്കിൽ മക്കളൊക്കെ നിൽക്കുന്ന സ്ഥലത്തോ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. എന്നിട്ട് പറയാണ് അതിന്, ഇനി സ്ഥൂലദേഹം മരണത്തിന് വഴങ്ങുമ്പോഴോ? നമുക്കൊരു സ്ഥൂലദേഹമുണ്ട്, ഇത് മരണത്തിന് വഴങ്ങുമ്പോ അതിനെ അതിജീവിച്ച് പുറത്തു വരാനും പുതിയൊരു സ്ഥൂലദേഹത്തെ പ്രാപിക്കാനും കഴിയും. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പല സംശയങ്ങൾക്കും ഉള്ള ഉത്തരമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ വാസിഷ്ഠത്തിന്റെ പ്രത്യേകത, ചിലത് വായിച്ചാൽ നിഗൂഢമാണ്, പിടികിട്ടില്ല. അതുകൊണ്ടാണ് വാസിഷ്ഠം ആർക്കും ആർക്കും അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. അതൊന്ന് വായിച്ചു നോക്കൂ. പക്ഷേ സത്യം അറിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ, കുറെയൊക്കെ സത്യത്തിന് വിചാരം ചെയ്ത് ഉറപ്പിച്ച് നല്ല ജിജ്ഞാസയോടുകൂടി വരുന്നവരാണെങ്കിൽ വാസിഷ്ഠത്തെ കയ്യിലെ നെല്ലിക്ക പോലെ വെളിപ്പെടും. ഒരു സംശയമില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്കാ പിടികിട്ടാത്തത്? ആദിവാഹിക ദേഹം തന്റെ മനോമയമായ സങ്കല്പമായ ശരീരവും അത് കഴിഞ്ഞ് വന്ന ആദി ഭൗതിക ദേഹം എന്റെ സ്ഥൂല ശരീരവുമാണ്. ബ്രഹ്മാവിന് ആദിവാഹിക ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് യമന് തൊടാൻ പറ്റില്ല. എന്നാലും കൽപ്പകാലത്തിൽ ബ്രഹ്മാവിന്റെ ആയുസ്സും അവസാനിക്കും. മനസ്സായിട്ടിരുന്നാലും മനസ്സും അവസാനിക്കും. മനസ്സും ജഡമാണ്. അപ്പൊ നമുക്കോ, നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ഈ സ്ഥൂലദേഹം വീണ് പോകും, അതൊരു യമൻ കൊണ്ടുപോയിക്കോ. എന്റെ മനസ്സിനാര് കൊണ്ടുപോകും? മനസ്സാരും കൊണ്ടുപോകാനില്ല ഇവിടെ. മനസ്സിനെ അങ്ങനെ ഭയങ്കര ആയുസ്സാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് സങ്കല്പങ്ങളായതുകൊണ്ട് അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. സ്വയം നശിപ്പിക്കണം. ഏതിലാണോ മനസ്സ് സൃഷ്ടി വന്നത് അവിടെ തന്നെ നശിക്കണം. ജീവനാണ് മനസ്സിനെ സൃഷ്ടി ചെയ്തത്. ആദ്യം പറഞ്ഞല്ലോ, ജീവൻ സങ്കല്പവലയം സൃഷ്ടിച്ച് അന്ധകരണത്തിനെ ഉണ്ടാക്കും. ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം, അതിനെ എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ മനസ്സെന്ന് വിളിച്ചാൽ അത് ഒരിക്കലും അത് ഇല്ലാതെ പോവില്ല. അപ്പൊ ഉണ്ടായത് എങ്ങനെയോ അങ്ങനെ തന്നെ അഴിച്ചെടുക്കണം. സങ്കല്പവലയം സൃഷ്ടിച്ചത് ഞാൻ പ്രത്യേക ജീവനാണെന്നും ആ ജീവന് വേണ്ടിയിട്ട് കുറെ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്, കർമ്മം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതിനെ ഉണ്ടാക്കിയത്. ഇപ്പൊ സത്യം അറിയുമ്പോ ഇതിനെ അഴിക്കുകയാണ് നമ്മൾ. കാരണം ഞാൻ കർത്താവല്ല, ഭഗവാനെ, ഈ ജീവൻ ബ്രഹ്മമാകുന്നു, ജീവനില്ല, പിന്നെ എവിടെ നിൽക്കും മനസ്സ്? അപ്പൊ അതെന്ത് പ്രോസസ്സാണ്? കുറേ കാലം ചെയ്യേണ്ടി വരും. എത്രത്തോളം സങ്കല്പവലയം സൃഷ്ടിച്ച് അതിനകത്ത് കുടുങ്ങിയോ അത്രയും പ്രാവശ്യം ഇതിനെ അഴിച്ചെടുക്കേണ്ടി വരും. എന്ത് പറയും? സർവം ബ്രഹ്മമയം, അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ആരാണ് ഭഗവാനെ? അപ്പൊ ആ പ്രോസസ്സ് മനസ്സിലായില്ലേ? എങ്ങനെയാണോ അതിനകത്ത് കുടുങ്ങിയത് അതുപോലെ തിരിച്ചഴിക്കേണ്ടി വരും. അങ്ങനെ മറവി ബാധിച്ചുകൊണ്ട് ഓർമ്മിച്ച് 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 ജീവൻ ബ്രഹ്മമാകുന്നു എന്ന് ഓർമ്മിക്കും. എങ്ങനെയോ ഭ്രമിച്ച് ജീവനായി മാറി ഒരല്പഭാവത്തില് സങ്കല്പവലയം സൃഷ്ടിച്ച് ഒരു ആദി ഭൗതിക ശരീരവും സൃഷ്ടിച്ച് ഇവിടെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ആദി ഭൗതികത്തിന് എന്ത് ചെയ്യും? കാലം പിടിക്കും. കാരണം അത് പഞ്ചഭൂത നിർമ്മിതമാണ്, ഒരു ഉപകരണമാണ്. അത് പൊക്കിക്കൊണ്ടേയിരിക്കും, ലവം പോവുകയില്ല. അകത്തിരിക്കുന്ന ആ മനസ്സ് അങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. അതിനെ പ്രാണൻ ചേർന്നിരിക്കണം. പ്രാണനും ജീവനും മനസ്സും കൂടി പുതിയ പുതിയ ശരീരങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ജീവന് വിവേകം വന്നാൽ പതുക്കെ പതുക്കെ ഈ വലയം പതുക്കെ പതുക്കെ എങ്ങനെ പോകും ചോദിച്ചാൽ വിട്ടുപോകും. നമ്മളുടെ മനസ്സ് പതുക്കെ വിട്ടുപോകും,
പിന്നെ ഒരായുസിൽ ഈ പറഞ്ഞ പോലെ അടുത്ത ഒരു ശരീരം ഉണ്ടാക്കാനുള്ള സങ്കല്പം ഉണ്ടാക്കില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ വേദാന്ത ശാസ്ത്രം ഒരു സമസ്യയൊന്നും അല്ല. അതൊക്കെ എന്തോ ഉപനിഷത്ത് വലിയ അങ്ങനെയൊന്നുമില്ല, ഇത് തന്നെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? കയറിയ പോലെ ഇറങ്ങാൻ പഠിക്കണം, അത്രയേ ഉള്ളൂ. കയറിയതിന്റെ വ്യക്തമായ വിവരണമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രപഞ്ച സൃഷ്ടി അടുത്ത പറയണു, ഇത് മുഴുവൻ വായിച്ചേ പറ്റുള്ളൂ. മോക്ഷത്തിൽ മാത്രമേ, അപ്പൊ സ്ഥൂലദേഹം മരണത്തിന് വഴങ്ങുമ്പോൾ അതിനെ അതിജീവിച്ച് പുറത്തു വരാനും പുതിയൊരു സ്ഥൂലദേഹത്തെ പ്രാപിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ആദിവാഹിക ദേഹം എന്ന് പറയുന്നത്. ആദിവാഹിക ദേഹത്തിന് മരണമില്ല, മോക്ഷത്തിൽ മാത്രമേ അത് നഷ്ടമാകൂ. മോക്ഷം എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് മോചിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക ലോകത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രം വ്യവഹരിക്കാൻ കഴിയത്തക്ക വിധം സ്ഥൂല പഞ്ചഭൂതങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ദേഹമാണ് ആദിഭൗതികം. ഇപ്പൊ നോക്കിയാൽ മതി, ഈ ശരീരം, നമ്മളെ ഇരിക്കുന്ന ഈ പഞ്ചഭൂതാത്മകമായ ശരീരം, ഈ കാണുന്ന ദൃശ്യത്തിന്റെ അകത്തല്ലേ ഇരിക്കുന്നത്? ഓരോരുത്തരും ഇരിക്കുന്നിടത്തൊന്ന് നോക്കിയാൽ മതി, ചുറ്റിലും കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇതിനെ വെളിയിറക്കണമെങ്കിൽ നടത്തി കൊണ്ടുപോയി അവിടെ വെളിയ, അല്ലെങ്കിൽ ഒരു വാഹനത്തെ കയറ്റി വേറൊരു ദേശത്ത് എത്തിക്കണം. ഇനി അകത്തിരിക്കുന്ന ആദിവാഹിക ദേഹം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അത് എവിടെയും പോകും. എവിടെ വേണമെങ്കിലും, ഒരു വാഹനവും വേണ്ട, യാതൊരു രീതിയിലും കാലദേശങ്ങളൊന്നും അതിനധീനമല്ല. ഈ പറഞ്ഞ പോലെ അതിനെ അധീനമാക്കി നിർത്തില്ല, അത് അതിനൊക്കെ അതീതമാണ്. ഇപ്പൊ പറയാണ്, ഭൂതങ്ങളെ അധികരിച്ചുണ്ടാകുന്നത് എന്നാണ് ആദി ഭൗതിക ദേഹത്തിന്റെ ശബ്ദ താല്പര്യം. ജഗത്തെന്ന പ്രത്യേക കാരണത്തെ ആശ്രയിച്ച് രൂപം കൊള്ളുന്ന മറ്റെല്ലാ ജീവികൾക്കും രണ്ട് ദേഹങ്ങളുണ്ട്, ആദിവാഹികവും ആദിഭൗതികവും. ബ്രഹ്മാവാകട്ടെ കാരണമൊന്നുമില്ലാതെ സ്വയംഭൂവായതുകൊണ്ട് അദ്ദേഹത്തിന് ആദിവാഹികമെന്ന ഒരു ദേഹമേ ഉള്ളൂ. ബ്രഹ്മാവ് പഞ്ചഭൂതങ്ങളുടെ ആയൊന്നും ബന്ധപ്പെടാത്ത സങ്കല്പ പുരുഷനാണ്, ചിത്തമാത്ര സ്വരൂപി. ഈ വിശ്വ മനസ്സാണ് ജഡജഗത്തിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നത്. വിശ്വജഗത്തിന് ബ്രഹ്മാവെന്ന് പേരിട്ടേ ഉള്ളൂ. നമ്മൾ സത്യത്തിൽ കൂടുതൽ കൂടുതൽ അടുത്ത് വരുന്തോറും നമുക്ക് ഈ പേരുകളൊന്നും വലിയ കാര്യമില്ല. എങ്ങനെ ഉണ്ടായെന്ന് മാത്രം നോക്കിയാൽ, ഉള്ളില് എങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപത്തിൽ ഒരു ശക്തി ചലിച്ചാൽ അത് സങ്കല്പാത്മകമാണ്. ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം, ഭ്രമമാണ്. അതിൽ വന്ന ആദ്യത്തെ രൂപമാണ് ബ്രഹ്മാവ്. പേരിട്ടെന്നേ ഉള്ളൂ, വിശ്വ മനസ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലോകത്തിന്റെ ഒരു മനസ്സ്, ഈ വിശ്വ മനസ്സാണ് ജഡജഗത്തിനെ ഉണ്ടാക്കിയത്. ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടി രഹസ്യമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, പുരാണങ്ങൾ ഘോഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുരാണങ്ങളെല്ലാം ഇതിനെ ആഘോഷിച്ച് വിളിച്ചു പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അതിൽ പെട്ടുപോയി. നമുക്ക് അതുകൊണ്ടാണ് പലതിനും ഉത്തരവില്ലാതിരുന്നത്. ആദ്യം ബോധം ചലിച്ചു തുടങ്ങിയാൽ ചലനം ശബ്ദമാണ്. ചലിച്ചാൽ അപ്പ ശബ്ദം വരും. ആ ശബ്ദം ആരാണ്? ബ്രഹ്മാവല്ല, വിഷ്ണു. പ്രാണസ്പന്ദനം, അതിന് സ്പന്ദാസ്പന്ദ സ്വരൂപൻ. ആദ്യ ശക്തി ചലിച്ചു പൊന്തുവാണ്. ഇതിൽ നിന്നും പതുക്കെ അത് കട്ടിപിടിച്ചാൽ മനസ്സാവും, കുറച്ചുകൂടെ ശക്തി കൂട്ടിയാൽ മനസ്സാവും. അപ്പൊ നമ്മൾ പറഞ്ഞു, വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. പ്രാണസ്പന്ദനമായ നമ്മുടെ തന്നെ പ്രാണസ്പന്ദനത്തിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പ്രാണനിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. അപ്പൊ ബ്രഹ്മാവ് വിഷ്ണുവിൽ നിന്നും മനസ്സായി രൂപം കൊണ്ടു, അതിന് വിശ്വ മനസ്സ്. നമ്മൾ വ്യഷ്ടിയും സമഷ്ടിയും പറയാൻ പോവുകയാണ്. സമഷ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജഡജഗത്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിശ്വ മനസ്സിൽ നിന്നും ഈ ജഡപ്രപഞ്ചം ഉണ്ടായി. അത് കഴിഞ്ഞ് സ്വയംഭൂവും മനോരൂപിയുമായ ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. മനസ്സങ്കല്പങ്ങളോട് ചേർന്നല്ലാതെ ബാഹ്യ ജഡപ്രപഞ്ചത്തിനും നിലനിൽപ്പേ ഇല്ലെന്ന് ചിന്തിക്കുന്നവർക്ക് സ്പഷ്ടമായി തെളിയും, മനോമയമാണ് വിശ്വം. ഈ കാണുന്ന പ്രകൃതി, ആകാശം, അത് കഴിഞ്ഞ് വായു, അഗ്നി, ജലം, ഭൂമി ഒക്കെ എവിടെ നിൽക്കുന്നു? വിശ്വ മനസ്സിൽ നിൽക്കുന്നു. ഇനി ഇത്രയുമായപ്പോ രാമൻ ചോദ്യം ഉന്നയിച്ചു, ഭഗവാൻ മനസ്സിന്റെ സ്വരൂപം എന്താണ്? ഈ ജഗത്തെന്ന വലിയ ദോഷത്തിന് കാരണമായി വർത്തിക്കുന്ന മനസ്സിനെ സ്പഷ്ടമായി വെളിപ്പെടുത്തി തന്നാൽ. ഇത്രയും നേരം പറഞ്ഞത് വിശ്വ മനസ്സിനെയാണ്. ഈ പുറമേ കാണുന്ന പ്രകൃതിയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇത് ബോധത്തിൽ ശക്തി ചലിച്ചു, വിഷ്ണുവായി രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രാണൻ സ്പന്ദാസ്പന്ദ സ്വരൂപനായി സ്പന്ദിക്കും അസ്പന്ദിക്കും. സ്പന്ദിക്കുക, നോക്കൂ, അങ്ങനെയാണ്, ഉണ്ടായി നിലനിന്ന് മറി. അങ്ങനെയുള്ള വിഷ്ണുവിൽ നിന്നും പതുക്കെ അത് സ്പന്ദിച്ച് തുടർച്ചയായി സ്പന്ദിക്കുമ്പോൾ അടുത്തൊരു രൂപം ഉണ്ടാകും. സ്പന്ദിച്ചു കഴിഞ്ഞാൽ, ശക്തി ചലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത രൂപം ഉണ്ടാകും. ഇതൊക്കെ സയൻസ് പറഞ്ഞു, എനർജി വൈബ്രേഷൻ. ആ ശക്തിയുടെ, അതായത് എനർജി ഊർജ രേണുക്കളുടെ ചലനം കൊണ്ടാണ് ഇവിടെ പലതും ഉണ്ടാകുന്നത്. സാറൊക്കെ പറയും, സാറ് ഫിസിക്സിന്റെ സൈക്കോ എന്താണ് ഫിലോസഫി ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഒക്കെ സാറ് കേട്ടിട്ടുള്ളവര് പറയുന്നു, ഈ കാണുന്ന മേശ മേശയല്ല, കാണുന്ന ഫിസിസിസ്റ്റിന് എന്താണെന്ന് ചോദിച്ചാൽ അത് വെറും ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആണെന്നാണ്. കാരണം ഇതിനകത്ത് പോയാൽ ഇത് ചലിക്കുകയാണ്, ചലിച്ച് ചലിച്ച് എന്ത് ചെയ്യും? വേറെ രൂപം കൊള്ളും. അപ്പൊ ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലകത്ത് എന്താണ്? ചലനം തന്നെയാണ്. ഇങ്ങനെ ഇത്ര ഒന്നും സയൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം വിചാരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ഈ പറയുന്നതെല്ലാം ചലനം മാത്രമാണ് എന്ന് വിചാരിച്ച ഈ ചലനമാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നറിഞ്ഞാൽ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നിലനിൽപ്പേ ഈ ബാഹ്യ ജലപ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല എന്ന് സങ്കല്പിക്കുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് ഇത് തന്റെ സങ്കല്പത്തിൽ കാണുന്നുണ്ടോ എന്നാണ്. തന്റെ സങ്കല്പത്തിലാണ് ഇത് കാണുന്നതെങ്കിൽ വിശ്വമനസ്സാകുന്ന സങ്കല്പത്തിലായിരിക്കും ഈ പ്രകൃതിയും നിൽക്കുന്നത്. ഇതിനെല്ലാം ഒരു ആധാരമുണ്ട്. സങ്കല്പിച്ച് മാത്രമേ ഇവിടെ ഒരു ദൃശ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ആയപ്പോ ഇനി രാമൻ മനസ്സിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ മനസ്സ് പറയാണ് വസിഷ്ഠ മനസ്സിന്റെ രൂപം വിവരിക്കുകയാണ്. അതായത് ഈ ശൂന്യ ജടാകൃതിയായ ആകാശത്തിൽ പൊന്തി വരുന്ന കുറെ ശബ്ദങ്ങൾ എന്നതിൽ കവിഞ്ഞ് മനസ്സിന് പ്രത്യേക രൂപമൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കണം, അവനവന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചറിയാം മനസ്സിന് എന്തെങ്കിലും രൂപം ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ. ചിന്തകളാണ് മനസ്സ്. എന്തൊക്കെയോ ചിന്തിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നോക്കിയാൽ അറിയാം എവിടെ ഇത് എഴുതി കാണിക്കുന്നു, എവിടെ ഈ ശബ്ദം കേൾക്കുന്നത്. നോക്കിയാൽ മതി, ചിന്തകളെല്ലാം ശബ്ദമാണ് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളടുത്ത്. അപ്പൊ മനസ്സ് പറയുന്നതാണ് ചിന്ത. അപ്പൊ മനസ്സിന് പറയാൻ സാധിക്കുമോ? കണ്ണടച്ച് ശ്രദ്ധിക്കൂ, മനസ്സ് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് വെറും ചിത്രങ്ങളല്ല, അത് ചിത്രങ്ങളും ശബ്ദങ്ങളും കൂടെ ചേർന്നാണ് വരുന്നത്. അപ്പൊ മനസ്സിന്റെ ശക്തിയാണ് ഈ കാണുന്ന സകല പ്രപഞ്ചവും. മനസ്സ് സങ്കല്പിച്ച് ഉള്ളില് ചിത്രങ്ങളായി പറഞ്ഞതാണ് വെളിയിൽ കാണുന്നത്. കണ്ണിലൂടെ വെളി വരികയാണ്, ചെവിയിലൂടെ വെളിയിൽ വരികയാണ്, എല്ലാ അഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സ് വെളിയിൽ വരും എന്നാണ്. അപ്പൊ മനസ്സ് ഉള്ളിൽ എങ്ങനെ സങ്കല്പിക്കും? ഞാൻ എന്ന ജീവൻ സങ്കല്പിക്കും. ഞാൻ എന്ന ജീവൻ സങ്കല്പിക്കുന്നതാണ് മനസ്സിൽ കാണുന്ന ചിത്രങ്ങളും ശബ്ദങ്ങളും. ആ ചിത്രങ്ങളും ശബ്ദങ്ങളും അവനവനുസരിച്ചിട്ട് കണ്ണിലൂടെ ചെവിയിലൂടെ മൂക്കിലൂടെ വായിലൂടെ തൊക്കിലൂടെ വെളിയിൽ വരുന്നതാണ് ഈ കാണുന്ന ഇന്ദ്രിയ പ്രപഞ്ചം. തിരിച്ചു അതുപോലെ എടുക്കാനുള്ള കഴിവുണ്ട്. ദ്വാരങ്ങളാണ് ഇതല്ല, ഇന്ദ്രിയ ദ്വാരങ്ങൾ എന്നാണ് വിളിക്കുക. ദ്വാരങ്ങളാണെങ്കിൽ എന്ത് വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അപ്പൊ വെളിയിൽ നിന്ന് എടുക്കും. അപ്പൊ കാണുന്നത് കേൾക്കുന്നത് ഈ മൂക്കിലൂടെ മണക്കുന്നത് രുചിക്കുന്നത് ഒക്കെ എടുത്തകത്ത് വയ്ക്കും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോലാഹലമാണ് വിവേകമില്ലാത്ത മനസ്സിന്റെ പ്രകടനം. അല്ലാതെ മനസ്സെന്നൊരു പദാർത്ഥം ഇല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ രൂപമൊന്നും കാണാൻ പറ്റില്ല. ആകാശം എന്ന പോലെ അതും സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. രണ്ടോ മനസ്സ്, ഇപ്പൊ നമ്മൾ വിശ്വമനസ് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഇനി വിശ്വമനസ്സാകുന്ന ബ്രഹ്മാവ് എവിടെ ഇരിക്കും എന്ന് ചോദിച്ചാൽ എന്റെ ഉള്ളിൽ ഇരിക്കും. ഞാൻ എന്റെ ഉള്ളിൽ ഒരു ബ്രഹ്മാവ് ഉണ്ടെന്ന് അർത്ഥം ഈ വിശ്വമനസ്സിനെ എനിക്ക് വേണ്ടി സൃഷ്ടിക്കാൻ. മനസ്സ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ, ഒരു സംശയമില്ല അതിൽ. അപ്പൊ ബോധം എവിടൊക്കെയുണ്ടോ അവിടെയെല്ലാം മനസ്സും ഉണ്ട്. തന്റെ മനസ്സും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഉള്ളതായാലും ഇല്ലാത്തതായാലും ഏത് നിമിത്തമാണോ പുറമേ പദാർത്ഥങ്ങൾ അനുഭവ ഗോചരമാകുന്നത് അതാണ് മനസ്സ്. പദാർത്ഥാനുഭവത്തിന് നിമിത്തമാണ് മനസ്സ്. അതല്ലാതെ മനസ്സെന്ന് പറയാൻ മറ്റൊന്നും ഒരിടത്തും കാണുവാനില്ല. സങ്കല്പിക്കലാണ് മനസ്സ്. സങ്കല്പം ഉണ്ടോ അവിടെ മനസ്സുണ്ട്. സങ്കല്പവും മനസ്സും രണ്ടല്ല. ഇതൊക്കെ ഒരുപാട് ഒരുപാട് വായിച്ച് നമ്മൾ തല പുകയ്ക്കേണ്ട. സത്യത്തിൽ മനസ്സാണ് എല്ലാം. മനസ്സിലാണ് സകലതും നിൽക്കുന്നത്. സകലതും നോക്കൂ, ജാഗ്രത സ്വപ്നം സുഷുപ്തി ഒക്കെ മനസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മനസ്സ് തന്നെ അവിദ്യ, മനസ്സ് തന്നെ സംസാരം. അതുകൊണ്ടാണ് മനസ്സ് തന്നെ ബന്ധം, മനസ്സ് തന്നെ തമസ്. എല്ലാ സങ്കല്പജാലങ്ങളുടെ പല പേരുകൾ. ഈ സങ്കല്പജാലങ്ങൾ മാറിക്കിട്ടിയാൽ സ്വരൂപമായ ശുദ്ധ ബോധം അവശേഷിക്കും. അതാണ് മോക്ഷം. അതുകൊണ്ട് ഈ ബന്ധമോക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ദ്രജാലം കാണിക്കുന്ന ഐന്ദ്രജാലികനാണ് മനസ്സെന്നറിയണം. അതുകൊണ്ട് ഞാൻ നീ എന്നതൊക്കെ മനസ്സിലാണ് അവസാനം. ഇതെല്ലാം ഒഴിഞ്ഞു മാറിയാൽ ഏതവശേഷിക്കുമോ അതാണ് ശുദ്ധമായ ആത്മാവ്. ഇനി അതുകൊണ്ടാണ് മനസ്സിനെ ഈ പറഞ്ഞ എവിടെയാണ് ഇതെല്ലാം കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോമയമിതം സർവം എന്നാണ്. മനസ്സിലാണ് ഈ ഇതം പ്രപഞ്ചം കാണുന്നത്. കണ്ണാടിയിൽ പ്രതിബിംബങ്ങൾ എന്ന പോലെയാണ് കാണുന്നത്. അവിടെയൊക്കെ ശങ്കരാചാര്യ സ്വാമികളുടെ ദക്ഷിണാമൂർത്തി അഷ്ടകൾക്ക് പറയുമ്പോൾ അതിനകത്തൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കാണുന്ന വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം എന്നാണ്. നിജ അന്തർഗതം എന്റെ ഉള്ളിലാണ് ഇത് കാണുന്നത്. എന്റെ ഉള്ളിൽ കാണുന്ന കണ്ണാടിയില് എന്റെ ഈ കാണുന്ന ബിംബത്തിന്റെ പ്രതിബിംബമാണ്. ഈ കാണുന്നത് ഇതൊരു കണ്ണാടി പോലെയാണ്. നീ എങ്ങനെ കാണുന്നു അങ്ങനെ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സർവം ബ്രഹ്മമയം എന്ന് കാണും എന്നാണ്. ഇനി ഈ ജഗത്ത് എന്ന ദോഷം ഉണ്ടാക്കുന്നത് മനസ്സാണ്. അത് വെറും കാഴ്ച. മനസ്സ് ക്ഷയിച്ചാൽ ഈ കാഴ്ചയും ക്ഷയിക്കും. ഇല്ലാത്ത മനസ്സ് ഇല്ലാത്ത ജഗത്ത് രണ്ടും ഉള്ളതുപോലെ പ്രകാശിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സ്വപ്നത്തിൽ രൂപം കൊള്ളുന്ന മറ്റൊരു സ്വപ്നം പോലെ. അതുകൊണ്ട് മനസ്സ് മായയാണ്. ഇതിനെയാണ് നമ്മള് വേദാന്തികൾ മായ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇത് ചുറ്റിക്കറങ്ങുന്നതായി തോന്നും, വരുന്നതായി തോന്നും, ഉണ്ടെന്ന് തോന്നും, പോകുന്നതായി തോന്നും, പലതും ആവശ്യപ്പെടുന്നതായി തോന്നും, ഓടി നടക്കും, മറയും, സംഹരിക്കും, നീരഭാവം കൈക്കൊള്ളും. ഒരേ മനസ്സ് സദാ ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്.
ഒരേ മനസ്സാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ ഉണരുന്നത് മുതൽ തന്നെ തന്നെ ഒന്ന് നിരൂപിച്ചു നോക്കൂ എന്താ നടക്കുന്നത്. അപ്പോ വേണമെങ്കിൽ ഇതിനെ എവിടെ വേണമെങ്കിലും ഓടിക്കാം, എവിടെ വേണമെങ്കിലും ഇതിനെ അഴിച്ചുവിടാം. പക്ഷെ അതിനെ എങ്ങനെ തന്റെ ഹൃദയഗുഹയിൽ ഭഗവാനിൽ നിർത്തുന്നുവോ അതുപോലെ ഇരിക്കും നമ്മുടെ ശാന്തി. ഈ മനസ്സിനെ ചിന്തിക്കാൻ അനുവദിക്കാതെ മനസ്സിനെ ഭഗവാന് കൊടുത്തിട്ട് ഭഗവാനിൽ ശരണാഗതി ചെയ്യണം. അതാണ് മായയിൽ നിന്നുമുള്ള മോചനം. ഇനി ബ്രഹ്മം എന്തെന്ന് പറയാം. നമുക്കറിയണമല്ലോ എന്താണ് ഈ പറഞ്ഞ മനസ്സൊക്കെ എല്ലാ ദൃശ്യങ്ങളെയും ഒഴിച്ചു മാറ്റി ആത്യന്തികമായ പ്രളയം വന്നാൽ എന്ത് അവശേഷിക്കും? അത് തന്നെ ശാന്ത ഗംഭീരമായ ഉണ്മ അവശേഷിക്കും. അസ്തമിക്കാത്ത അദ്വൈത ബോധസൂര്യൻ എന്നാണ്. അതിനെയാണ് ജനിക്കാത്ത ദുഃഖത്തിന്റെ നിഴൽ പോലും ഇല്ലാത്ത ദേവൻ, അത് നമ്മുടെ ഉള്ളിൽ ബോധസ്വരൂപമായി ഇരിക്കൊണ്ട് എല്ലാ ദിവസവും സുഷുപ്തിയിൽ അതിന്റെ ഒരല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉറക്കം എന്ന് പറഞ്ഞിട്ട് സുഖമായി ഭഗവാൻ എന്നും വരുന്നുണ്ട്. ഇത് എന്തിനു കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഗുരുതുല്യനായി കാണിച്ചു തരികയാണ്. ഇങ്ങനൊരു ഭാവമാണ് നിനക്കുള്ളത്, നാലാമത്തെ ഭാവം തുരിയം, അതിലാണ് സുഷുപ്തിയും സ്വപ്നവും ജാഗ്രത ഉള്ളത് എന്നറിയുക. അതുകൊണ്ട് പക്ഷെ ഇതെല്ലാം വേദാന്തികള് യഥാർത്ഥത്തിൽ ഈ സത്യത്തിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. പിന്നെ വേറെ പലരും ഓരോരുത്തർക്കും ഓരോരോ വാദമാണ്, പക്ഷെ ഇല്ലാത്ത അനുഭവമാണ്. ഇപ്പൊ വേദാന്തികൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, ഭക്തന്മാർ അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ രാജയോഗത്തിൽ അതിനെ യോഗികൾ അതിനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മുടെ എല്ലാ ഉദ്ദേശം ഇതെല്ലാം ഇതിലെല്ലാം ഐക്യം ഉണ്ടാവുക എന്നാണ്. ജീവബ്രഹ്മ ഐക്യം, ജീവൻ ബ്രഹ്മമായി തീരണം, അതാണ് യോഗം. ഭക്തനും ഭഗവാനുമായി കൂടിച്ചേരണം, അതാണ് ഭക്തിയോഗം. അതുപോലെ യോഗികളുടെ പരമാത്മ സ്വരൂപവുമായിട്ട് ജീവാത്മാവ് ചേരുന്നതാണ് അവരുടെ യോഗം. ഈ പറഞ്ഞ കൂടിച്ചേരാനാണ് നമ്മൾ ഇരിക്കുന്നത്. ദുഃഖം എന്താണ്? അന്യമായി പോയതാണ്. നമ്മളിപ്പോ ദുഃഖിക്കുന്നത് നിസ്സാരരെന്ന ജീവനിലാണ്. പക്ഷെ ഭഗവാനാകുന്ന എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവിൽ ഒരു ദുഃഖവും ഇല്ല. നമ്മളുടെ ദുരഭിമാനവും അഹങ്കാരത്തിന്റെ മുളപ്പും കൊണ്ട് സ്വയം എന്തോ വിചാരം ചെയ്യുന്നു. കർത്തൃത്വം, ഞാൻ ചെയ്യുന്നു എന്നും ഞാനാണ് അനുഭവിക്കുന്നതെന്നും തോന്നുന്ന അങ്ങേയറ്റത്തെ ദുരഭിമാനമാണ് നമ്മളുടെ ദുഃഖം എന്നാണ്. ഇത് വിട്ടുകളയൂന്നാണ്. അതെങ്ങനെ വിടും? അതാണ് പറഞ്ഞത്, സ്വന്തം അനുഭവങ്ങളെ കൊണ്ട്. തന്റെ ദുഃഖങ്ങൾ തന്നെ നമ്മുടെ ഗുരുവായിട്ട് വരണം. ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ എന്തെല്ലാം ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ്, എന്താണ് പരിഹരിച്ചത്, ആ സമയത്താണ് ദുഃഖം. സുഖവും ദുഃഖവും അനുഭവകാലം എന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ വരുന്ന ദുഃഖങ്ങളെ നമ്മൾ അങ്ങനെ കാണണം. എപ്പോഴൊക്കെയാണോ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് അപ്പൊക്കെ വിചാരിച്ചു കൊല്ലണം, ഇതും മാഞ്ഞു പോവും, ഇതും നാളെ മാറും. സുഖം വരുമ്പോഴും അങ്ങനെ തന്നെ കരുതുന്നു, ഇതും മാറിപ്പോവും. എന്തുകൊണ്ട്? ഈ മാറുന്ന മായയിലാണ് നിൽക്കുന്നത്. പ്രപഞ്ചം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിന് നിൽക്കുന്ന ഈ ഞാനും ചലിക്കുന്നതിൽ പെട്ടുപോയ ആളാണ്. ഇവിടെ ഒന്നിനെയും നമുക്ക് സ്ഥിരമായി പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ ഈ ചലനം മുഴുവൻ നടക്കുന്നത് ചലിക്കാത്ത ബ്രഹ്മമാകുന്ന തന്റെ ബോധത്തിലാണ്. അതൊരിക്കലും ചലിച്ചു മാറുന്നതല്ല, അതിനെ ആശ്രയിക്കൂ, അതിനെ കണ്ടെത്തൂ, ആ സത്യത്തില് വീണ്ടും വീണ്ടും ഇരിക്കൂ. അതാണ് നിധിധ്യാസനം, ശ്രവണം മനനം നിധിധ്യാസനം, അതാണ് അനുഭവം. അപ്പോ ഇനി അടുത്ത ജീവൻ മുക്തനും വിദേഹമുക്തനെയും പറയുകയാണ്. കാരണം ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജീവൻ മുക്തി കൈവരും? രാമൻ പറയുകയാണ്, മഹാമുനി, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വലിയ ജഗത്ത് തീരെ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കടുകുമണിക്കുള്ളിൽ മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ശാസ്ത്രത്തിന്റെ രഹസ്യവും അറിയണം. ഇത് രാജഗുഹ്യയോഗം, നമ്മള് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളായിട്ട് പ്രത്യക്ഷമായതോ ഒന്നുമല്ല ഇവിടെ കാണുന്ന ജഗത്തിന്റെ യഥാർത്ഥ രൂപം. ഇത് അതിനകത്ത് നമ്മൾ ഉൾക്കാഴ്ചയോടി കണ്ടാലേ, ഉൾക്കാഴ്ച വേണം, ഉൾക്കാഴ്ചയോടുകൂടി അറിഞ്ഞാലേ ഈ സത്യത്തിനെ കാണാൻ പറ്റുള്ളൂ, കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ രാമൻ പോലും ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് ഒരു കടുകിനകത്ത് ഒരു മേരുപർവ്വതം ഇരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതുപോലത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് ഇനി അങ്ങോട്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇത് ഭ്രമമാണ്, ഇതൊന്നും സത്യമല്ല കാണുന്ന ഇതിനകത്ത്. ഇതിനെല്ലാം അതാണ് പറഞ്ഞ അവിദ്യ, അസത്യത്തിനെ സത്യം എന്ന് കണ്ടിട്ട് അങ്ങനെ നിൽക്കുവാണ് നമ്മൾ. ഇതിൽ പരം ഈ പറഞ്ഞതിൽ പരം ഒരു വിഡ്ഢിത്തം വേറെ എന്തുണ്ട്? സത്യം അറിയാതെ ഇത്രയും കാലം ജീവിച്ചതിനെ ആലോചിക്കാം. ഇനി ഈ സത്യം കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അതിശയം വരുന്നത്. ഭഗവാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്താണോ ഞാൻ ദുഃഖിച്ചത്? അതുകൊണ്ട് ഇവിടെ ശരീരങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. ഭഗവാൻ പലപ്പോഴും ഗീതയിൽ പറഞ്ഞു, ജാതസ്യോ ഹി ധ്രുവോ മൃത്യുഹു, ജനിച്ചവെന്ന് നീ കരുതുന്നുവെങ്കിൽ നിനക്ക് മരണം നിശ്ചയം. നീ ജനിച്ചവനാണോ? ശരീരമല്ലേ ജനിച്ചത്? നീ ജനിക്കാനോ മരിക്കാനോ സാധ്യതയില്ലാത്തവനാണ്. നജായതേ മ്രിയദേവാ കദാചിത്, ഒരിക്കലും ജനിക്കോ മരിക്കുകയോ ചെയ്യില്ല, നീ ബോധസ്വരൂപനായ ആത്മാവാണ്. ജാതസ്യോ ഹി ധ്രുവോ മൃത്യുഹു,
ജനിച്ചവന് മരണമുണ്ട്. ധ്രുവം ജന്മ മൃതസ്യ, ഇനി ജനിച്ചിട്ട് മരിച്ചാലോ, മരിച്ചവൻ ജനിക്കുകയും ചെയ്യും. കണ്ടോ, സത്യം അറിയാതെയാണ് പോകുന്നതെങ്കിൽ ഇനിയും ജനിച്ചു വന്ന് ഇതേ നാടകത്തിലൂടെ കടന്നു പോകും. ഇതേ നാടകം മതിയാക്കാനായില്ലേ എന്നാണ് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വയം വിചാരം ചെയ്യണം, ഇനി വേണ്ട ഭഗവാനെ, ഇത്രയൊക്കെ ആയി ഈ സത്യം അറിഞ്ഞു, ഇതിന് കൂടുതൽ ഈ സത്യത്തിനല്ലാതെ ഞാൻ ഇനി ഒന്നിനെയും ചിന്തിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു തസ്മാർ, അതൊക്കെ കൊണ്ട് അപരിഹാര്യത്തെ നത്തും ശോചിതും അർഹസി. ഭഗവാന്റെ ഏറ്റവും വലിയ ഉപദേശമാണ്, നമ്മളെല്ലാം ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ പുണ്യമായി കാണുന്ന രണ്ട് ഉപദേശമാണ് ഒന്ന് ഇത്, തസ്മാത് അപരിഹാര്യത്തെ നത്വം ശോചിതും അർഹത്തി. ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ് ഭഗവാൻ പറയാൻ. അല്ലെങ്കിൽ എന്ത് ഭഗവാനോടുള്ള ഭക്തി? ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തി ചെയ്യുന്നു, മാല കെട്ടിയിടുന്നു, ഏതാണ്ടൊക്കെ ചെയ്യുന്നു, എന്തിന്? ഭഗവാൻ പറഞ്ഞത് കേൾക്കാതെ ഭഗവാൻ പറയണോ പരിഹരിക്കാൻ പറ്റാത്ത കാര്യത്തിൽ ദുഃഖിക്കേണ്ടേ എന്നാണ്. നത്വം ശോചിതും അർഹത്തി, നീ എന്ത് ചെയ്യണം? സത്യം അറിയുമ്പോ പതുക്കെ പതുക്കെ പറഞ്ഞു വന്ന് ഒമ്പതാം അധ്യായത്തിൽ വരുമ്പോ ഭഗവാൻ പറഞ്ഞു, ഒന്നിനെ കുറിച്ചും സങ്കല്പിക്കരുത്, മനസ്സില്ലാത്തതാണ്, കാണുന്ന പ്രപഞ്ചമൊക്കെ കള്ളമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, അനന്യാ ചിന്ത എന്തോ മാം ഏജനാ പര്യോപാസതെ. നീ ഒരു ചിന്തയുമില്ലാതെ എന്നെ തന്നെ ശരണാഗതി ചെയ്യും, ഞാൻ നോക്കിക്കോളാം, യോഗക്ഷേമം വഹാമ്യഹം, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെയും ഭഗവാൻ അവസാനം ആവർത്തിച്ചു പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ കാണുന്ന ധർമ്മമായ ശരീരം, മനസ്സ്, ബുദ്ധി, ഈ കാണുന്ന ലോകം, ബന്ധുക്കൾ, ശത്രുക്കൾ ഒക്കെ ഉപേക്ഷിച്ചിട്ട് വരൂ. മാമേകം ശരണം വ്രജ, ഞാൻ മാത്രമേ ഉള്ളൂ. ബോധമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ സകലതും ഉണ്ട്. ബോധമില്ലയോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഏതിനെയാണ് ആശ്രയിക്കേണ്ടത്? ഈ കാണുന്ന ദൃശ്യങ്ങളെയാണോ ആശ്രയിക്കേണ്ടത്, അതോ ഈ ദൃശ്യങ്ങളെ മുഴുവൻ ഉണ്ടാക്കി കാണിക്കുന്ന ഭഗവാനെയാണോ ആശ്രയിക്കേണ്ടത്? ഇത് ഉണ്ടാക്കി കാണിക്കുന്ന ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ഇതിന്റെ ഉടമ ആരാണ്? അത് ഭഗവാനാണ്. അതിന് തിരിച്ചു കൊടുക്കൂ, ഇതാണ് യജ്ഞം, തിരിച്ചു കൊടുക്കൂ. ഭഗവാനെ ഞാൻ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ ഇതാ സമർപ്പിക്കുന്നു. ഇല്ലയോ, എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, എല്ലാം ഭൃത്യാദി വർഗം ഇത് സകലത് ഞാനിത് ചെയ്തു അങ്ങയുടെ മുമ്പിൽ, ഞാനും ഇതാ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇത് തന്നെ സമർപ്പണം, ഇതാണ് സത്യം. എന്തായാലും ഇനി ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിദേഹമുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ, ഹേ രാമ, സത്യം കണ്ട മഹാത്മാക്കളെ സമീപിച്ചു വേദാന്തം ചർച്ച ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ഏതാനും മാസങ്ങൾക്കുള്ളിലോ ഈ വസ്തുത നിനക്ക് നല്ല പോലെ തെളിഞ്ഞു കിട്ടും. ഇതൊരു വലിയ പ്രഖ്യാപനം വാസിഷ്ഠത്തിന്റെ. നമ്മൾ പല രീതിയിലും ജ്ഞാനം ആർജിക്കാൻ പലയിടത്തും പോകുമ്പോ, ആധ്യാത്മികമായ പഠനങ്ങൾക്ക് പോകുമ്പോ പലരും നമ്മളോട് പറയുന്ന കാര്യം, ഇതൊന്നും നമുക്ക് പറ്റില്ല, ഇതൊക്കെ വലിയ വലിയ മുനിമാർ ചെയ്യുന്നത്, മഹർഷിമാർ ചെയ്യുന്നത്, നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ഇതിന്റെയൊക്കെ അല്പം അഭ്യസിക്കാമെന്നല്ലാതെ ഇത് പച്ചക്കള്ളം എന്ന് വാസിഷ്ഠൻ പറഞ്ഞു. വാസിഷ്ഠൻ രാമനോട് പറഞ്ഞതാണ്, സത്യമറിഞ്ഞ ആളുകളടുത്ത് വേണം പോവാൻ. നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പോയത് സത്യമറിഞ്ഞ ആളുകളടുത്ത് അല്ല എന്നാണ് അറിയേണ്ടത്. സത്യമറിഞ്ഞ ആളുകൾക്ക് പോയാൽ വാസിഷ്ഠൻ പറയുന്നു, നിനക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ഏതാനും മാസങ്ങൾക്കുള്ളിലോ ഈ വസ്തുത നിനക്ക് നല്ല പോലെ തെളിഞ്ഞു കിട്ടും, സത്യം തെളിഞ്ഞു കിട്ടും. സാറ് ബാലകൃഷ്ണനായർ സാറ് പ്രഭാഷണങ്ങൾക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഒരു 10-20 ദിവസം സർവം ബ്രഹ്മമയമെന്ന് അഭ്യസിക്കും, കാണുമ്പോഴെല്ലാം എന്ത് വില കൊടുത്തു ഈ സത്യത്തിനെ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കൂ. കാണുന്നിടത്തെല്ലാം സർവം ബ്രഹ്മമയം, ഇത് ബ്രഹ്മമാണ്. എങ്ങനെ ഇത്രയും പാഠഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോയി സത്യത്തിനെ വിശകലനം ചെയ്ത് ഉള്ളിൽ അറിഞ്ഞു, ഈ കാണുന്നത് മുഴുവൻ ബോധമാണ്, ബോധം തന്നെ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, ഈ ബ്രഹ്മമാണ് സർവം, ഇവിടെ നിൽക്കുന്നത് മുഴുവൻ എല്ലാം ബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് പുതിയതായിട്ട് പഠിക്കാൻ? ബോധമുണ്ടോ പ്രപഞ്ചമുണ്ടോ? ബോധമില്ലയോ പ്രപഞ്ചമില്ല. അന്വയ വ്യതിരേക യുക്തി, ബോധം തന്നെയാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞയാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിന് ഞാൻ എവിടെ ദർശിക്കും? അഹം ബ്രഹ്മാസ്മി, അഹം അഹം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഞാൻ ഞാൻ, അത് തന്നെ ബ്രഹ്മം. അപ്പൊ വെളിയിൽ കാണുന്ന തത്വമസി അത് നീയും അത് തന്നെ. എനിക്ക് ഉറപ്പായി ഭഗവാനെ, ഞാൻ കാണുന്ന നീമാരെല്ലാം അത് തന്നെ. നമുക്ക് ഞാൻ കഴിഞ്ഞാ പിന്നെ നീയാണല്ലോ, നീയും അത് തന്നെ. ഇനി കാണുന്ന മുഴുവൻ സർവം ഈ കാണുന്ന അയമാത്മാ ബ്രഹ്മ, എനിക്ക് കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. ഒറ്റ വാക്കിൽ പറഞ്ഞു സർവം ബ്രഹ്മമയം. ഒരു 10-20 ദിവസം ഈ സർവം ബ്രഹ്മമയം എന്ന് വെറുതെ അഭ്യസിച്ചു നോക്കൂ, ഇത് നിനക്ക് തെളിഞ്ഞു കിട്ടുന്നു. സാർ പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണനായർ സാർ, പിന്നെ ഇതിനകത്ത് വാസിഷ്ഠം അത്യുഗ്രമായി വിളിച്ചു പറയുന്നു, വാസിഷ്ഠനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, രാമ ഇത് സത്യം അറിഞ്ഞ മഹാത്മാക്കളടുത്ത്, സത്യം കണ്ട മഹാത്മാക്കളടുത്ത് പോയി വേദാന്തം ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ചുമ്മാ ഇരുന്നിട്ടല്ല, നല്ല ഉപനിഷത്തിനെ ചർച്ച ചെയ്ത് ഉറപ്പിക്കണം. നല്ലവണ്ണം സത്യം കണ്ടവരെടുത്ത് പോയിട്ട് ഈ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. വീണ്ടും വീണ്ടും ഇതിനെ സംശയങ്ങൾ അകറ്റി
അതിനെ നല്ലവണ്ണം ചർച്ച ചെയ്താൽ ഒരു 10 ദിവസം, അതായത് ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ വരും നിനക്ക് തെളിഞ്ഞു വരും സത്യം. ഇനി സകല ഇതിഹാസങ്ങളുടെയും സാരം ഇതാണ്. സകല ഇതിഹാസങ്ങളുടെയും സാരം ഇതാണ്. ഇതിഹാസം എന്നൊക്കെ പറയുന്നത് ഉപനിഷത് വ്യാഖ്യാനമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ രാമായണവും മഹാഭാരതവുമാണ് നമുക്കിപ്പോ ഏറ്റവും മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇത് രണ്ടിന്റെ ഉദ്ദേശം ഇതാണ്, ഈ സത്യം തെളിഞ്ഞു കിട്ടണമെന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇത് കേട്ട് ഉറപ്പു വന്നാൽ ജീവൻ മുക്തി സ്വയം ഉള്ളിൽ തെളിയും. ആത്മാർത്ഥതയുടെ സത്യവിചാരപരനായാൽ ഈ ജഗത്ത് കാനൽ ജലം പോലെ ഉണ്ടായിരിക്കവേ തന്നെ ഇല്ലാതാവും. മരുഭൂമിയിൽ കാനൽ ജലം കണ്ടിട്ട് നമ്മൾ വീണ്ടും പഴയ സ്ഥലത്ത് വന്ന് നിന്നാൽ വീണ്ടും അത് മുമ്പിൽ കാണുന്ന പോലെ തോന്നും. പക്ഷെ പോയി നോക്കി മരുഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങി നോക്കിയവനെ അറിയാം അതവിടെ ഇല്ല. അപ്പൊ ആ ജലം കുടിച്ച് ദാഹം തീർക്കാമെന്ന് കണ്ട ഒരാൾ വിചാരിക്കുമോ? ഇല്ല, അയാൾക്കൊരു വിശ്വാസവും ഇല്ല. കാരണം അയാൾ കണ്ടതാണ്. ഇതുപോലെയാണ് പ്രപഞ്ചം ഇല്ല എന്ന് കണ്ടിട്ടുള്ള ജ്ഞാനികളുടെ സ്ഥിതി. അവർക്കറിയാം ഈ പ്രപഞ്ചമൊന്നും ഇല്ല, അതുകൊണ്ടാണ് അവർ വലിയ കാര്യമായിട്ട് എടുക്കാത്തത്. ജ്ഞാനികളിരിക്കുന്ന ആ ഒരു നിസ്സംഗഭാവം, അവരിക്കുന്ന ആ ഒരു ആത്മസംസ്ഥിതി, അവരങ്ങനെ ആത്മാനുഭവത്തിൽ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ് അവർക്കറിയാം ഇതൊന്നുമില്ല. രേണവർഷിയുടെയൊക്കെ ഒരു ഉദാഹരണമൊക്കെ പറയും, ഭഗവാന്റെ അടുത്ത് ഒരു കുട്ടി അമ്മയും കൂടെ വന്നിട്ട് അത് 10ാം ക്ലാസ് ജയിച്ചു, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അതിന്റെ അച്ഛൻ മരിച്ചപ്പോ വന്നതാണ്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. രേണവർഷി അത് പറഞ്ഞു, ഓ ശരി. അവര് വിചാരിച്ചു ഭഗവാൻ അനുഗ്രഹിച്ചു പോയി. അപ്പൊ ഓരോന്നോരോന്നായിട്ട് കിട്ടുമ്പോഴും ഭഗവാൻ എഴുതി അറിയിച്ചുകൊണ്ടേയിരുന്നു, എല്ലാം വന്നു, ജയിച്ചു, പ്രീ ഡിഗ്രി ജയിച്ചു, ഡിഗ്രി കഴിഞ്ഞു, ജോലി കിട്ടി, ഒക്കെ ഭഗവാന് കാർഡ് വരും, ഒക്കെ നോയിക്കൊണ്ടിരിക്കും, മിണ്ടാതെ ഇരിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ എന്നാണ് അവർ എഴുത്തിൽ എഴുതിയിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കുട്ടി, അയാൾ വിവാഹം കഴിച്ചു, ഒരു ആൺകുട്ടി ഉണ്ടായി, ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഓരോ ദുഃഖങ്ങളായിട്ട് വരാൻ തുടങ്ങി. അതായത് അമ്മ മരിച്ചു, കുറച്ച് കടം വന്നു, എന്തൊക്കെയോ പറ്റി, ഭാര്യ പിണങ്ങിപ്പോയി, അങ്ങനെ എന്തോ, മകൻ എന്തോ പറ്റി. അപ്പൊ ഭഗവാൻ അന്ന് പറഞ്ഞു, വന്നതെന്തോ ഒക്കെ പോകും എന്ന് പറഞ്ഞു. അവർക്കറിയാം ഇതൊന്നും ഇല്ലാത്തതാണ്. ഈ കാണുന്ന പ്രപഞ്ചം, ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടന്നുകൊണ്ടേയിരിക്കുന്നിടത്ത് മറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാം വന്നപ്പോ സന്തോഷം, മകൻ വലുതായി, ജോലി കിട്ടി, വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ചു കാലം കുടുംബമായിട്ട് കഴിയുന്നു, നന്നായിട്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോ ടക് 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 എന്ന് വീഴും. അതെന്താ മനസ്സിലാക്കാത്തത്? അതല്ലേ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നാൽ നല്ല ആനന്ദമായിട്ടിരിക്കാം. ഇനി അല്പസ്വല്പം ആനന്ദം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, ദുഃഖിക്കാതിരിക്കാം, ദുഃഖിക്കാതിരിക്കാം, നിസ്സംഗമായിട്ടിരിക്കും. എല്ലാവർക്കും ധൈര്യം കൊടുത്തു വേണേ ഇരിക്കാം. ഈ സത്യം അറിയുന്ന ഓരോ ആളും എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ കുഴപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അവർക്കും കൂടെ ശക്തി കൊടുത്തു വേണേ ഇരിക്കാൻ. അതുകൊണ്ടാണ് ഇത് അറിയുന്ന ഓരോ വീട്ടിലൊരു അമ്മ അറിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ചലിക്കുന്നത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ചപലത നീക്കണമെങ്കിൽ ഈ സത്യം അറിയണം, പൗരുഷത്തോടെ പ്രയത്നിക്കൂ. ഇന്നലെ ആദ്യമേ വാസിഷ്ഠം പറഞ്ഞത്, അത് ആണ് പെണ്ണെന്ന വ്യത്യാസമൊന്നും അവിടെ ഇല്ല. ആരാണോ ആ ശാസ്ത്രീയം പൗരുഷത്തിന് അതിനുവേണ്ടി യത്നിക്കുന്നത്, അവൻ ആ സത്യം അറിയുന്ന. അപ്പൊ ഉച്ചാസ്ത്രം പൗരുഷമല്ല വേണ്ടത്, എന്തൊക്കെയോ നേടിക്കളയാൻ, കുടുംബം നന്നായിട്ട് നോക്കി നടത്തി, എല്ലാവരുടെയും പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു, അതല്ല, അത് ഉച്ചാസ്ത്രം പൗരുഷം. ആർക്ക് വേണമെങ്കിലും ഇവിടെ ധനം ആരുടെ കയ്യിലും വരും, ഒരു സംശയവുമില്ല. പക്ഷെ ഉച്ചാസ്ത്രം പൗരുഷം അല്ല വേണ്ട, ശാസ്ത്രീയം പൗരുഷം. അപ്പോ ഇതുപോലെ വന്നാൽ ഈ ജഗത്ത് കാനൽ ജലം പോലെ കണ്ടതാണെങ്കിൽ ആ കാനൽ ജലം ഉണ്ടെന്ന് തോന്നുമ്പോഴേ ഇല്ലെന്ന അനുഭവം. അപ്പൊ വിചാരം ചെയ്ത് ജ്ഞാനനിഷ്ഠ ഉറപ്പുവരുന്ന ഒരാൾക്ക് ജീവൻ മുക്തിയും തുടർന്ന് വിവേക മുക്തിയും കൈവരുന്നു. അപ്പൊ ഇതുവരെ വന്നപ്പോഴേക്കും ഇത് രണ്ടിലും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു. ഇതൊക്കെ നല്ല ശാസ്ത്രമാണ്, ശാസ്ത്രമല്ല തന്റെ ഉള്ളിൽ നാളെ സംഭവിക്കാൻ പോകുന്നതുമാണെന്ന് അറിഞ്ഞു വേണം ഇതൊക്കെ കേൾക്കാൻ. ഈ ജഗത്ത് മുൻപേ പോലെ തന്നെ കാണപ്പെടുന്നുണ്ട്, ലോകവ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്, എങ്കിലും ജഗത്തില്ല, ചിതാകാശം മാത്രമേ ഉള്ളൂ എന്ന് ആരനുഭവിക്കുന്നുണ്ടോ അദ്ദേഹമാണ് ജീവൻ മുക്തൻ. ഈ സംശയം പലർക്കും വന്നിട്ടുണ്ട്, പലരുമൊക്കെ നമ്മളോടൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജീവൻ മുക്തി ഇതാണോ, ജീവൻ മുക്തി എങ്ങനെ അറിയാമെന്നാണ്. ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, സർവം ബ്രഹ്മമയെന്ന് എനിക്ക് ഉറപ്പുവരുന്നു, പക്ഷെ എന്നാലും ഈ ശരീരം ഉള്ളതുകൊണ്ട് ഇത് തന്നെയാണോ പൂർണ്ണമായ അനുഭവം എന്ന് അറിയാൻ വയ്യാന്നാണ്. അതിനുള്ള ഉത്തരവാണിത്. ശരീരം ഇരിക്കും, ലോക വ്യവഹാരങ്ങളൊക്കെ നടക്കും. കാരണം എന്ന് പറഞ്ഞാൽ ജീവൻ പൂർണ്ണമായും ജ്ഞാനനിഷ്ഠമായി. ആ ജീവൻ പിന്നെ ചലിക്കുകയില്ല, പക്ഷെ കാര്യങ്ങളെല്ലാം പുറമേ നടന്നുകൊണ്ടിരിക്കും. ആർക്കും കണ്ടാലൊന്നും ആരെയും തിരിച്ചറിയാനൊന്നും പറ്റില്ല ജീവൻ മുക്തി വന്നോ ഇല്ലയെന്ന്. അതാണ് വാസിഷ്ഠ ഇവിടെ പറയുന്ന സുഖത്തിലും ദുഃഖത്തിലും മുഖത്തിലെ പ്രസന്നത ആർക്ക് കൂടുതൽ തിളങ്ങുകയോ മങ്ങുകയോ ചെയ്യുന്നില്ല, അദ്ദേഹമാണ് ജീവൻ മുക്തൻ. ജനങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന വിഷയങ്ങൾ ആർക്കില്ലെന്ന് അനുഭവപ്പെടുന്നുവോ, ജനങ്ങളില്ലെന്ന് കരുതുന്ന ബ്രഹ്മം ആർക്കുള്ളതായി ഭവിക്കുന്നുവോ, അദ്ദേഹമാണ് ജീവൻ മുക്തൻ. ഇത് ഓരോരുത്തർക്കും അവരവരിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. സർവം ബ്രഹ്മമയെന്ന് വളരെ കാലമായിട്ട് വിചാരം ചെയ്ത് ഉറപ്പിച്ച ഒരാളിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഓടിക്കളയാൻ പറ്റൂ?
ഈ ലോകത്ത് ശരീരത്തിന് ഇരുന്നേ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ്? ഉള്ളിൽ ഈ ഭാവമാണ്. അവർക്ക് സുഖവും ദുഃഖവും ഒന്നും പ്രത്യേകിച്ച് ഇളക്കമൊന്നും ഉണ്ടാക്കില്ല. സുഖം വരുമ്പോ തിളങ്ങുകയോ ദുഃഖം വരുമ്പോ മങ്ങുകയോ ചെയ്യില്ല. ഇനി ജനങ്ങൾ പലതും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർക്ക് അനുഭവപ്പെടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, പല പല ന്യൂസും അതും ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ സത്യം അറിയുന്നവൻ അതിലൊന്നും വലിയ താല്പര്യം തോന്നില്ല. എന്തൊക്കെയോ നടക്കുന്നു, പക്ഷെ ജനങ്ങൾ അങ്ങനെയാണോ? എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലെല്ലാം എന്തൊക്കെയോ ഇടപെട്ട് അവരുടേതായ സ്വന്തം തീരുമാനങ്ങളിലെത്തി ഇതാണ് ശരി അതാണ് ശരി ഇതിലൊന്നും അവർക്ക് വലിയ താല്പര്യം കാണില്ല. അത് ജീവൻ മുക്തന്റെ ലക്ഷണമാണ്. ഇനി പറയണു, ആരാണോ അദ്ദേഹമാണ് ജീവൻ മുക്തൻ, ആരുടെ ബോധാനുഭവത്തിൽ യാതൊരു കർമ്മവാസനയും അവശേഷിക്കുന്നില്ലയോ അദ്ദേഹമാണ് ജീവൻ മുക്തൻ. സത്യം അറിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാലുള്ള അനുഭവമാണ് പറയുന്നത്. ഈ തലത്തിൽ എത്തി നിൽക്കുന്ന പലരും വാസിഷ്ഠം കേൾക്കുന്നവരിലുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ്. ശരീരത്തിന്റെ തലത്തിൽ നമ്മൾ കാണുമ്പോൾ മറ്റൊരാൾക്ക് അനുഭവപ്പെടില്ല എന്താണെന്ന്, പക്ഷെ തന്റെ ഉള്ളിൽ എങ്ങനെയാണ്, എന്തെങ്കിലും കാണുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു കർമ്മം ബാക്കിയുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ജീവൻ മുക്തി വന്നിട്ടില്ല. കർമ്മവാസന ഒന്നുമില്ല. ഈ നിമിഷം തോന്നുന്നു, ചോദിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഒന്നുമില്ല. എവിടെങ്കിലും പോകണമോ? എങ്ങും പോകണ്ട. പുതിയതായിട്ട് എന്തെങ്കിലും അറിയണമോ? ഒന്നും അറിയണ്ട. നാന്യത് വിജാനാതി, നാന്യത് പശ്യതി, നാന്യത് ശൃണോതി. ഈ ഭാവമാണ് കർമ്മവാസന ഒടുങ്ങിയത്. എല്ലാം കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു, സത്യത്തിനെ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് എവിടെ പോവാൻ? എവിടെ പോയി സത്യത്തിനെ കാണാൻ? ഇനി സത്യത്തിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് കേൾക്കാൻ? ഇനി ഈ സത്യത്തിനെ അല്ലാതെ ഞാൻ എന്ത് ദർശിക്കാൻ? ഞാൻ സത്യദർശിയാണ്. ഞാൻ കണ്ടു കഴിഞ്ഞു, എനിക്കിനി അസത്യമൊന്നും കണ്ടാലും എന്നെ ഏൽക്കില്ല. ഇതാണ് ജീവൻ മുക്തന്റെ അനുഭവം. ജീവൻ മുക്തനും വിദേഹ മുക്തനും തമ്മിലുള്ള വ്യത്യാസമാണ് രാമൻ ചോദിച്ചത്. അപ്പൊ ജീവൻ മുക്തന്റെ ആ ഒരു ലക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പറഞ്ഞു, ആരാണോ കർമ്മ, ആർക്കാണോ അഹങ്കാരം ലേശം പോലും ഇല്ലാത്തത്. അഹങ്കാരം എന്ന് ഉദ്ദേശിച്ച തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ പറയുന്ന അഹങ്കാരമല്ല ഞാൻ ഞാൻ എന്ന് തോന്നാത്തത്. ഞാൻ എന്ന് തോന്നുന്നില്ല, പിന്നെ എന്ത് തോന്നും? തോന്നലൊക്കെ മാറി, ഇപ്പൊ അനുഭവമേ ഉള്ളൂ. ഉണ്ട് എന്ന് എന്ത് അനുഭവം? അയ്യോ, അതാണ് ബ്രഹ്മാനുഭവം. ഉണ്ട്. അപ്പോ കർമ്മം ചെയ്താലേ ഇല്ലെങ്കിലും ആരുടെ ബുദ്ധി കർത്തൃത്വഭാവം അംഗീകരിക്കുന്നില്ലയോ അദ്ദേഹമാണ് ജീവൻ മുക്തൻ. കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും, ഇപ്പൊ ചിലര് കർമ്മം ചെയ്തിട്ട് രാവിലെ മുതൽ ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്യുന്നതെന്ന് പറയും. ഇത് ജീവൻ മുക്തനാണെങ്കിൽ സ്വയം നിരൂപിക്കാം, എന്തെങ്കിലും ചെയ്താലും ചെയ്തതായി തോന്നുന്നില്ല. കർമ്മം ചെയ്താലും കർമ്മം ചെയ്തതായി തോന്നുന്നില്ല. ആരെങ്കിലും ചോദിച്ചാലും പറയും ആ ചെയ്തു എന്ത്, ചോദിക്കുമ്പോ വേണ്ടി പറയാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒന്നും ഉള്ളിലെ തോന്നുന്നില്ല. ഈ ഉള്ളിലെ ഭാവമാണല്ലോ ദുഃഖം, ഇത് തോന്നുന്നില്ല. ഇനി കർത്തൃത്വഭാവം അംഗീകരിക്കില്ല, അദ്ദേഹമാണ് ജീവൻ മുക്തൻ. ആര് നിമിത്തം ലോകത്തിന് ഒരു വ്യാകുലതയും ഉണ്ടാകുന്നില്ലയോ, ലോകം നിമിത്തം ആർക്കൊരു വ്യാകുലതയും സംഭവിക്കുന്നില്ലയോ അദ്ദേഹമാണ് ജീവൻ മുക്തൻ. ലോകത്തിനെയും ഭയപ്പെടുത്തില്ല, ലോകത്തിന് ഭയക്കുകയുമില്ല ജീവൻ മുക്തൻ. ഒരിക്കലും അദ്ദേഹത്തിന് ലോകത്തിന് ഭയവുമില്ല, ആരെയും ഭയപ്പെടുത്തുകയില്ല. അതാണല്ലോ വേണ്ടത്. നമ്മളെ കൊണ്ടൊരു ശല്യം ആർക്കും ഉണ്ടാവുകയും ചെയ്തത്, വേറൊരാളാലും നമ്മൾ ബാധിക്കപ്പെടുകയും ചെയ്തു. ഈ പറയുന്നതൊക്കെ ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ ജീവൻ മുക്ത ലക്ഷണമാണ്, സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശാസ്ത്രവും ഉപനിഷത്തും ഒന്ന് തന്നെ ഈ പറയുന്ന സത്യമാണ്. ഒരു ജീവൻ മുക്തൻ ലൗകികങ്ങളായ സന്തോഷം, സന്താപം, ഭയം എന്നിവയിൽ നിന്ന് എപ്പോഴും തികച്ചും മുക്തനായിരിക്കും. അതാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ശോചതീന വാഞ്ചതീന കാംക്ഷതി, ഒന്നുമില്ല. എപ്പോഴും ഒരേ ഭാവം, ഈ പറഞ്ഞ പോലെ ഭഗവാനിലാണ് ഇരിക്കുന്ന, പിന്നെ മിണ്ടുപോകുന്നതാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവാനെ കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനിലാണ് ഈ കാണുന്നത് മുഴുവൻ എന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞു. സത്യദർശനത്തിലൂടെ വരുന്നത് അതാണ്. താൻ ഇല്ലേയില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഇത് മുഴുവൻ ഭഗവാന്റെ ലീലാവിലാസാണ് നടക്കുന്നതെങ്കിൽ ഞാനിനി ഇവിടെ എന്ത് ചെയ്യാൻ? ഇതാണ് സ്ഥിതി, ഇതാണ് ജീവൻ മുക്തന്റെ സ്ഥിതി. എന്നിട്ട് പറഞ്ഞു, പലതുണ്ടെന്ന് തോന്നുമാറി പെരുമാറുമ്പോഴും ജീവൻ മുക്തന് ദ്വൈത കല്ലോലം പൂർണ്ണമായി അടങ്ങിയിരിക്കും. അതുകൊണ്ടാണ് ശരീരത്തിലല്ല ഇതിന്റെ പ്രത്യേകതകൾ കാണുന്നത്, അവനവന്റെ ഉള്ളിലാണ്. ശരീരം വീഴുന്നത് വരെ ഇരുന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളില് നല്ല ശാന്തി സ്വസ്ഥതയുണ്ടെങ്കിൽ ആരോടും പോയി ചോദിക്കേണ്ട, താൻ അറിഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള അദ്വൈതം. രണ്ടില്ലാത്ത സ്ഥിതിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയണു, ചിന്താപരനെ പോലെ കാണപ്പെട്ടാലും അദ്ദേഹം തികച്ചും ചിന്താരഹിതനാണ്. മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇദ്ദേഹം എന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും, അതാണല്ലോ മിണ്ടാത്തത്. ഇതാണല്ലോ സാധാരണ യുക്തി, ഒന്നുകിൽ വായിലൂടെ വെളിയിൽ വരും അല്ലെങ്കിൽ മനസ്സ് ജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്തോ മിണ്ടാതിരിക്കുന്നില്ല, അപ്പൊ ചിന്തിച്ചു പോ, ഇല്ല മിണ്ടാതിരിക്കുകയാണ്. വിഷ്ണോഹം പരമം പദം, സദാസമയം സത്യത്തിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്.
തന്റെ ഉള്ളിലിരിക്കുന്ന അനുഭവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ മനസ്സിലല്ല ഇരിക്കുന്നത്. അപ്പോ വീണ്ടും പറയണു, എവിടെ എങ്ങനെ വ്യവഹരിച്ചാലും മമത അദ്ദേഹത്തെ സ്പർശിക്കുന്നേയില്ല, എന്റേത് എന്ന ഭാവം ഒരിടത്തുമില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ചില ജ്ഞാനം നേടിയ ആളുകളെയൊക്കെ കണ്ടാൽ പിടികിട്ടാത്ത അതുകൊണ്ടാണ്. കാരണം അവർ ചിലപ്പോ അമ്മയായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ ഇരിക്കുമായിരിക്കും കുടുംബത്തിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവത്തിൽ ഇരിക്കുമായിരിക്കും. പക്ഷെ ഒരിക്കലും മമതയില്ല, അത് അവരുടെ ഉള്ളിൽ കാണുകയില്ല, എന്റേതെന്ന് തോന്നലേ കാണില്ല. എന്തോ ശരീരം കൊണ്ട് വാസനയ്ക്കനുസരിച്ച് ബാക്കിയുള്ളത് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഉള്ളില് കിട്ടിയാലും നഷ്ടപ്പെട്ടാലും ഒന്നും തോന്നുന്നേയില്ല. ആരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരെ ബാധിക്കുകയില്ല. മമത ഇല്ലെങ്കിൽ അതിൽ പരം ഒരു സുഖം വേറെ ഇല്ല. എന്റേതു എന്ത് എന്റേത്? ഞാനൊക്കെ പറയും അത് എന്റെ വേഷനാണ്, എങ്ങനെയെങ്കിലും പറയാൻ വിഷമിക്കുമ്പോ ഞാൻ ആരെയെടുത്തെങ്കിലും ഒരു മമത എന്റെ തോന്നി, അപ്പൊ ഞാൻ അവര് നമ്മുടെ ജീവിതത്തിൽ അവര് നമ്മളെ ബുദ്ധിമുട്ടിച്ചതൊക്കെ ഒന്ന് ചിന്തിക്കും. കാര്യം നമുക്ക് അവരെ കൊണ്ടുണ്ടായ ദുഃഖങ്ങള്, വസ്തുക്കളാണെങ്കിലും അങ്ങനെ തന്നെ, ചില വസ്തുക്കളെല്ലാം നമ്മൾ വേണമെന്ന് തോന്നുമ്പോൾ ഈ വസ്തു നമ്മൾ എന്തുമാത്രം ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ തുടരുത്. അങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞു വെച്ചേക്കും. കാരണം നമ്മൾ ഈ ആരെ കുറിച്ചാണ് ദുഃഖിക്കുന്നത്? നമ്മളെ എന്തുമാത്രം ദുഃഖിപ്പിച്ചവരും വേദനിപ്പിച്ചവരും ആയിരിക്കും ചിലപ്പോൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെ കുറിച്ച് ഓർത്ത് ഒരു കാരണമല്ലാതെ ദുഃഖിക്കും. നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? വരേണ്ടതെല്ലാം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും വസ്തുക്കളിൽ നമുക്ക് അടികിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, പലതും നമ്മൾ മുമ്പ് ശേഖരിച്ചു വെച്ചതെല്ലാം ചിലപ്പോൾ വലിയ ദുഃഖമായിട്ട് അവശേഷിച്ച് കാണും, അതൊന്നും പിന്നെ പോയി തുടരുത്. അങ്ങനെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിരക്തി വന്നാൽ ഈ പറഞ്ഞ ഭാവമൊക്കെ വരും. അങ്ങനെ വിരക്തി വൈരാഗ്യമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പല്ല, വിരക്തി, വേണ്ട, മമതാഭാവം പോയി, എന്റേതാക്കി തീർക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എല്ലാം ഭഗവാന്റേത്, ഈശ്വരൻ ഈശ്വരന്റേത്, ഒറ്റ ഭാവം, എല്ലാം ഭഗവാൻ നോക്കിക്കോളും, ഞാൻ എന്തു നോക്കാൻ? ഈ ഉറപ്പാണ്, ഈ ഉറപ്പാണ് ജ്ഞാനം, അല്ലാതെ അതുമിതുമല്ല ജ്ഞാനം. എല്ലാം ഈശ്വരനാണെന്ന ഉറപ്പാണ് ജ്ഞാനം. അവിടെ ഞാൻ എന്ന അഹങ്കാരം മാറിക്കിട്ടും, എന്റെ അഹന്ത മമത മോഹങ്ങൾ അവിടെ മാറിക്കിട്ടും, എനിക്ക് ഒന്നിനെ കുറിച്ചും ഇവിടെ ആകുലതയില്ലാതെ വരും. ഇതാണ് ദുഃഖമോചനം, അതാണ് യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നത്. ഭഗവാനുമായി കൂടിച്ചേർന്നാൽ കർമ്മത്തിൽ കൗശലം വരും. ചെയ്യും എങ്ങനെ? ശരീരത്തിൽ ചെയ്യുന്നോണ്ട് ചെയ്യും. ആര് നോക്കും? ഭഗവാൻ നോക്കും. എന്നെ കാര്യം ആര് നോക്കുന്നു? ഭഗവാനല്ലേ നോക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ ഈ മടറി പിടിച്ചവന്റെ കാലി പിടിക്കരുത്, ആലോചിച്ച് നോക്കി നേരിട്ട് പിടിക്കൂ, ഭഗവാൻ തന്നെയല്ലേ നിൽക്കുന്നത്. നമ്മൾ എന്തിനങ്ങനെ ചെയ്യണം? ഭഗവാനെ നേരിട്ട് പിടിക്കൂ. ഭഗവാനെ പിടിച്ചാൽ സകലത് മാറിക്കിട്ടും ഇവിടെ. അല്ലാതെ മനസ്സിനെ ആശ്രയിക്കരുത്, ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ ആശ്രയിക്കരുത്, ഒന്നിനെയും മമതാഭാവം വിടൂ. അപ്പൊ അത് അദ്ദേഹം തികച്ചു എങ്ങനെയിരിക്കും ചോദിച്ചാൽ, അതുകൊണ്ട് സദാ അന്തശീതളനായി, മനസ്സ് നല്ല ശാന്തമായിട്ടിരിക്കും, ഉള്ളില് തണുപ്പ്. അന്തശീതളതയാണ് പാർത്ഥിത്വത്തിന്റെ ഒരു പ്രത്യേകത. കാരണം ഇതിനെ അന്തശീതളത എന്ന് വിളിച്ചത് ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജീവൻ മുക്തി അനുഭവിച്ച് ധന്യനായി ദേഹം ഉപേക്ഷിക്കുന്നതോടെ കാറ്റ് സ്പന്ദനം നിർത്തിയാൽ എന്ന പോലെ ജീവൻ മുക്തൻ വിദേഹമുക്തനായി ഭവിക്കുന്നു. അപ്പോ അവസാനം നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം വിട്ടുപോയ ശരീരവും വീണാൽ പിന്നെ വിദേഹമുക്തി. അതുവരെ ജീവൻ മുക്തി നേടിയാലും ദേഹത്തുനിന്ന് മുക്തി വന്നിട്ടില്ല. പക്ഷെ ഇരിക്കുന്ന എങ്ങനെയാണ്? വിദേഹമുക്തി. ഇതാണ് ജനകന്റെ വിദേഹരാജ്യം. ജനകൻ ഇരിക്കുന്ന അങ്ങനെയാണ്, ജീവൻ മുക്തനായിട്ട് വിദേഹരാജ്യത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വൈദേഹി, തീരയുടെ പേര് വൈദേഹി എന്ന്. അപ്പൊ ഇതുകൊണ്ട് എങ്ങനെ ഇരിക്കണം? പുറമെ ആളുകൾ ജീവൻ മുക്തനായിട്ട് കാണുമ്പോൾ ശരീരം കാണുന്നുള്ളതുകൊണ്ട് ഒരിക്കലും അറിയില്ല. നമ്മളും ശരീരത്തിലിരിക്കായിരിക്കും, പക്ഷെ ജീവൻ മുക്തിയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം ശരീരം ഒന്നിനും ഒന്നും ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ശരീരം എന്താണ്? വിചാരം ചെയ്ത് നോക്കൂ, ഈ ശരീരം ജഡം, അതിന് ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. ഒരു ദിവസം പോലും അത് നേരെ ചൊവ്വയിരുന്നിട്ടില്ല വന്നതിന് ശേഷം. അല്ല, യുവത്വത്തിലൊക്കെ യുവത്വത്തിലും എങ്ങനെയിരുന്നു ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ഇവിടെ പറഞ്ഞല്ലോ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒക്കെ ശരീരം എങ്ങനെ കൊണ്ടുവന്നു. ബാല്യത്തില് ബാലാരിഷ്ടത എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടും. ആലോചിച്ച് നോക്കിയാൽ എല്ലാവരെയും പേടിക്കണം. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ എന്തെല്ലാം പേടിക്കണം? ചേട്ടനെ പേടിക്കണം, അതായത് മൂത്തവരെ പേടിക്കണം, ചുറ്റുമുള്ളവരെ പേടിക്കണം, യാതൊരു രീതിയിലും ഇല്ല. അത് കഴിഞ്ഞ കൗമാരം, ചപലമായ മനസ്സും, എന്തൊക്കെയോ വന്നിട്ട് ശരീരം കൊണ്ടുള്ള ആകപ്പാടെയുള്ള ദോഷങ്ങളും. യൗവനം അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും പറയണ്ട, യൗവനം പറയുമ്പോഴേ ആദ്യമേ പറയുന്നത് എന്താണ്? കുറച്ച് നാള് കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ കൊളസ്ട്രോള്, പ്രഷർ, അതൊക്കെ ഇപ്പൊ ചെറുപ്പത്തിൽ. അപ്പൊ എന്ത് യൗവനമാണ്? ഈ ആർക്കാണ് ഇപ്പൊ രോഗം? വയോധികർക്കാണോ അതോ ചെറുപ്പക്കാർക്കാണോ? അല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോലെയുള്ളതെല്ലാം ശരീരത്തിനെയാണ് ബാധിക്കുന്നത്, പാൻഡമിക്. അതൊക്കെ പിന്നെ എന്താണിത്? ശരീരം എന്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഈ തോന്നുന്നത്? ശരീരത്തിനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതാണ് ജീവിതം.
ജീവിതയാത്ര എന്ന് പറഞ്ഞത് ശരീരത്തിനെ സംരക്ഷിക്കാനിരുന്നതാണ്. എന്നിട്ടത് സംരക്ഷിച്ചു. വയസ്സായി വരുന്നോറും ഓരോ ദിവസവും അതിന് 60-70 ഇപ്പൊ പറയണ്ട, അതിന് മുമ്പ് തന്നെ. അപ്പൊ എന്താ ശരീരം? ഇനിയെങ്കിലും ശരീരത്തിനെ കുറിച്ച് ഒന്ന് ഓർക്കൂ. വിവേകമുക്തി വരട്ടെ. ഇരിക്കുമ്പോ തന്നെ, ജീവൻ മുക്തി വരുമ്പോ തന്നെ നമ്മൾ ശരീരത്തിന്, ശരീരം ഞാനല്ല, ശരീരം എന്റേതല്ല, ശരീരം എനിക്ക് വേണ്ടിയല്ല. ഉപനിഷത്ത് വാക്യാണ് ഇതൊന്നും. ഈ പറഞ്ഞതെല്ലാം നല്ലവണ്ണം ഉള്ളിൽ ഉറപ്പിച്ചാൽ ശാന്തമായിട്ടിരിക്കാം. തന്റെ ശരീരത്തിനെ കുറിച്ചോ മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ചോ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? തന്റെ ശരീരത്തിന് വരുന്ന കേടുപാടുകളെ തീർക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇനി മറ്റൊരു ശരീരത്തിന് വരുന്നത്. ഭഗവാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചു പോയവരെ കുറിച്ചോ ചിന്തിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ സത്യറിഞ്ഞവനാണ്. ഗതാസൂൻ അഗതാസൂൻ ഞാനു ശോചന്തി പണ്ഡിതാഹ. പഠിക്കുന്നത് വാസിഷ്ഠം, വലിയ പണ്ഡിതൻ, ബ്രഹ്മജ്ഞാനം ഉള്ളവെന്ന് പറയുന്നു. എന്നിട്ടോ ചിന്തിക്കുന്നത് മുഴുവനെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ച്. വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ. വേറെ ആരിയിരിക്കുന്നു? ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധുക്കളായിരിക്കും. അപ്പോ ഭഗവാൻ എത്ര വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചു, ഇനി ജീവൻ മുക്തി അനുഭവിച്ച് ധന്യനായി ദേഹം ഉപേക്ഷിക്കണം. അതുകൊണ്ട് വിവേകമുക്തൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, ഇല്ലാതാകുന്നില്ല, സത്തെന്നോ അസത്തെന്നോ പറയാറില്ല, ദൂരത്തല്ല അടുത്തല്ല നിശ്ചല ഗംഭീരം. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരിക്കലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാവരുത്. വിവേകമുക്തി എന്നത് ബോധസ്വരൂപമാണ്. ശരീരത്തിൽ ഇരിക്കുന്നത് വരെ ജീവൻ ശകലം സത്വാഹങ്കാരത്തോടെ ഇരിക്കുള്ളൂ. അത് വിട്ടാൽ ആ ജീവൻ പിന്നെ ജീവനല്ല, ബ്രഹ്മമായി തീർന്നു. ഇരിക്കവേ തന്നെ ബ്രഹ്മമായി കഴിഞ്ഞു. പിന്നെ ശരീരത്തിലിരിക്കാൻ വേണ്ടി ഒരു വറുത്ത വിത്ത് പോലെ ജീവൻ മനസ്സുമായിട്ട് കുറച്ചു കാലം കൂടെ ഇരുന്ന് ശരീരം വീഴുമ്പോഴേക്കും ഇനി ഉദിക്കാൻ വേറൊരു ജീവൻ അവിടെ ഇല്ല. അതിൽ നിന്ന് ഇറങ്ങാൻ ഒരു ജീവനില്ല. അതല്ലേ പറഞ്ഞ ഇനി ഇറങ്ങാൻ, എവിടെ ഇറങ്ങാൻ? ഇറങ്ങാനും കയറാനൊന്നും ഇല്ല, അവിടെ ആള് പോയി കഴിഞ്ഞു. അതാണ് ജീവൻ മുക്തി. ജീവിച്ചിരിക്കവേ ശരീരത്തിൽ മരണം, ശരീരം മരിക്കാൻ കാത്തിരിക്കുന്നു. ഇനി ആലോചിച്ച് നോക്കൂ, ജീവിച്ചിരിക്കവേ ജീവൻ ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞു. ആ മനസ്സിലായിരുന്നു ജീവൻ ജീവിച്ചിരുന്നത്. മനസ്സിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. പിന്നെ എവിടെ ഇരിക്കും? സൂര്യപ്രതിബിംബം ഒരു പാത്രത്തിലെ ജലത്തിൽ പ്രതിബിംബിച്ചാൽ പാത്രത്തിലെ വെള്ളത്തിലാണല്ലോ അത് പ്രതിബിംബിച്ചിരിക്കുന്നത്. ആ കുടം ചരിച്ചു കളഞ്ഞാൽ ഇനി എവിടെ പ്രതിബിംബം? ജലമില്ലല്ലോ, പക്ഷെ കുടം അവിടെ ഇരിപ്പുണ്ട്. ഇനി ആ കുടവും കൂടെ പൊട്ടിപ്പോകണം, പിന്നെ പ്രതിബിംബമേ ഇല്ല, പോയി കഴിഞ്ഞു. മനസ്സ് ജലമാണ്. ജലത്തിൽ ആ പ്രതിബിംബം ഇരിക്കവേ തന്നെ ശരീരത്തിനകത്ത് ഇല്ലാതായി കഴിഞ്ഞു. ആ ജലം നമ്മൾ ചരിച്ചു കളഞ്ഞു, മനസ്സിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. പിന്നെ ഇരിക്കുന്നത് കുടമാണ്. ഇനി എന്താണ്? ഈ കുടം കൂടെ ഒന്ന് പൊട്ടണം, അപ്പോഴേക്കും കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അഡ്രസ്സേ ഇല്ല, കഴിഞ്ഞു. ഇതാണ് ജീവൻ മുക്തിയും വിവേകമുക്തിയും തമ്മിലുള്ള വ്യത്യാസം. ജീവൻ മുക്തി അതിനകത്ത് ഇരിക്കും, പക്ഷെ ആ പ്രതിബിംബിക്കാനുള്ള ആളൊന്നും അവിടെ ഇല്ല, ജലമൊന്നും ഇല്ല അവിടെ, മനസ്സേ ഇല്ല, തീർന്നു. പിന്നെ ഉള്ളത് ബാക്കി എന്താണ്? ബാക്കി ആ ശരീരമാകുന്ന കുടം ഇരിപ്പുണ്ട്, അതും കൂടെ പൊട്ടിയാൽ വിദേഹമുക്തി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ശരീരം മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞ് ശരീരം പോകുമ്പോൾ പിന്നെ അത് ആ ജീവൻ ഇനി ഒരിക്കലും ഇല്ല. കാരണം ജീവൻ ഇരിക്കവേ തന്നെ ബ്രഹ്മവുമായി കൂടിച്ചേർന്നു. അത് ആ ജീവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവൻ ബ്രഹ്മമാകുന്നു, തത്വമസി, ഗുരുവിന്റെ ഉപദേശം. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, ഞാൻ ആരെന്ന് ചോദിച്ച് ഭഗവാന്റെ അടുത്ത് ചേർന്ന് കഴിഞ്ഞു. ഈ ഞാൻ ആര് എന്ന ചോദ്യം ഭഗവാന്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനില്ല എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആരെന്ന് ചോദിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുന്നത്. ഭഗവാനെ ഈ ഞാൻ ആരാണ്, ഇങ്ങനെയാണ് ഭാവം ചോദിക്കേണ്ടത്. അല്ലാതെ ഞാൻ ആരെന്ന് അഹങ്കാരത്തിൽ ചോദിക്കുകയില്ല. ഭഗവാനെ ഈ ഞാൻ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവന്റെ ഏറ്റവും വലിയ കളങ്കം ആരാണ്, ഈ കളങ്കം അങ്ങ് തിരിച്ചെടുക്കുമെന്നാണ്. ഇതാണ് സർവം സമർപ്പയാമി എന്ന് പറഞ്ഞത്. ഞാനാണല്ലോ സകലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി എത്തിയ സകലം പരസ്മേ നാരായണായേരി സമർപ്പയാമി എന്ന് പറഞ്ഞത് ഈ ഞാനിനെ തിരിച്ചു കൊടുക്കുന്നതാണ്. ഞാനിലാണല്ലോ ശരീരം, മനസ്സ്, വാക്ക്, ഇന്ദ്രിയങ്ങള് എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഭാവത്തിൽ ഒന്ന് കൊടുത്തു നോക്കൂ, തിരിച്ചെടുക്കും. എടുത്തിട്ട് ഈ ശരീരത്തിൽ പൊള്ളയായിട്ടിരിക്കും, അങ്ങനെ ഇരിക്കും. അകത്തെന്താ? അകത്തൊന്നുമില്ല, മനസ്സൊക്കെ എന്നോ പോയി കഴിഞ്ഞു. ആ ജലമെല്ലാം നല്ല ഉദാഹരണമാണ്. പ്രതിബിംബിച്ചു നിന്ന ജലം ആ ജലപാത്രത്തിൽ നിന്നും ചരിച്ചു കളഞ്ഞു. ബാക്കി ആ ജലപാത്രം മാത്രമേ ബാക്കിയുള്ളൂ. ആ പാത്രം കൂടി പോകണം. അത് ശരീരം, ശരീരം അത് വീഴേണ്ട സമയത്ത് അത് വീഴും. അപ്പൊ വിദേഹമുക്തി. അങ്ങനെയുള്ള ആ ജീവനെ ബോധമായി തന്നെ അറിയണം. ആ ബോധത്തിന്റെ, ബ്രഹ്മത്തിന്റെ ഭാവമാണ് ഇവിടെ പറഞ്ഞത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവരൂപമായ ഉണ്മ, ശൂന്യമല്ല, രൂപമില്ല, കാഴ്ചയില്ല, കാണലല്ല,
ഉണ്ടായി കാണപ്പെടുന്ന ഒരു വസ്തുവല്ല ആദ്യന്തരഹിതമായ ഉണ്മ, വിവരിക്കാൻ കഴിയാത്ത ഉണ്മ, പൂർണ്ണത്തിലും പൂർണ്ണം സത്തെന്നോ അസത്തെന്നോ സദാസദ്ഭാവമെന്നോ ഒന്നും പറയവയ്യ. സങ്കല്പരഹിതമായ കേവലബോധം, അനന്തം, അജം, അജരം, ശിവം, അനാദിമധ്യാന്തം, ശോകമില്ല, ദുഃഖമില്ല, കാഴ്ചക്കാരൻ കാഴ്ച കാണൽ, ഇവയെ മധ്യത്തിൽ നിന്നുകൊണ്ട് കൂട്ടിയിണക്കുന്ന സത്യം. രാമ, ഇതെന്താണെന്ന് ശ്രദ്ധിക്കൂ. ഇത് തന്നെയാണ് വിദേഹമുക്തൻ ചെന്നെത്തുന്ന ഇടം. കഴിഞ്ഞു, പോയി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് ഗുരു അവസാന ആത്മോപദേശത്തിന്റെ അവസാനം പാടിയത്, അതും ഇതുമല്ല അസദർത്ഥമല്ല സത്തസതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടയണം. ശരീരം ഇല്ല, ഒന്നുമില്ല. ഇനി അടുത്ത നാളെ വന്നിട്ട് സത്യസ്വരൂപമാണ്, സത്യസ്വരൂപം എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ്. അതും കൂടെ പറഞ്ഞു നിർത്താം. അപ്പൊ ഒരു അധ്യായം അങ്ങ് തീരുകയാണ്. നാളെ അപ്പൊ മണ്ഡപാഖ്യാനം ലീലോപാഖ്യാനം പറയാം. അപ്പൊ പറഞ്ഞു, രാമ വീണ്ടും ചോദിച്ചു, അനന്ത ബോധസ്വരൂപമായ സത്യത്തിന്റെ സ്ഥിതി ഒന്നും കൂടി വേണ്ട പോലെ വിവരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, എല്ലാ കാഴ്ചകളും മറയുന്ന ആത്യന്തികമായ പ്രളയത്തിൽ എന്ത് ശേഷിക്കും? ഈ ദൃശ്യങ്ങളുടെ എല്ലാം പരമകാരണം ശേഷിക്കും. ആ പരമകാരണമാണ് ബ്രഹ്മം. അതിനെ ഞാൻ വിവരിക്കാം, കേട്ടോളൂ. മനസ്സ് സങ്കല്പങ്ങളെയെല്ലാം ശമിപ്പിച്ച് സ്വയം കെട്ടടങ്ങിയാൽ ഉണ്ട് എന്ന അനുഭവത്തോടുകൂടി ശുദ്ധബോധം അവശേഷിക്കും. വ്യക്തികളിൽ ഞാനുണ്ട് എന്നിങ്ങനെ വ്യക്തമായി അനുഭവപ്പെടുന്ന ജീവൻ സങ്കല്പങ്ങൾ കൈവെടിഞ്ഞാൽ നിർമ്മലവും ശാന്തവുമായ ശുദ്ധ ബോധമായി ഭവിക്കും. ഇതാണ് നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞ എന്താണ് ബ്രഹ്മാനുഭവം എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന അനുഭവം. എന്താണ് ജീവാനുഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് എന്ന അനുഭവം. അത്രയുള്ള വ്യത്യാസം. ഇതിനെല്ലാം വളരെ ഈ ശാസ്ത്രീയമായി അവലോകനം ചെയ്ത് പറയാനൊന്നുമില്ല. ജ്ഞാനാനുഭവമൊക്കെ വർണ്ണിക്കാൻ പറ്റില്ല. വർണ്ണിക്കാൻ പറ്റില്ല സത്യമാണ്. അനുഭവം വർണ്ണിക്കാൻ പറ്റുമോ? ഞാനുണ്ട് എന്ന അനുഭവത്തിന് ഒരാളോട് ചോദിക്കുകയാണ്, ഉണ്ടോ? ആ ഞാനുണ്ട്. എങ്ങനെ ഒന്ന് പറഞ്ഞു, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റൂ? അത് ഞാനുണ്ട്. അതെങ്ങനെ ഉണ്ട്? ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് വെളി പറയാൻ പറ്റൂ? ഇനി ബ്രഹ്മാനുഭവം എന്താണ്? ഉണ്ട്. അത് അതിഗംഭീരമാണ്. നിജ സ്വഭാവ ഗംഭീരം എന്നൊക്കെ വിളിക്കുന്ന പോലെ അതിങ്ങനെ ഉണ്ട് എന്ന അനുഭവത്തിൽ ഇരിക്കും. ഈ ചെറിയ ഞാൻ അവിടെ കാണില്ല. ഇനി സ്വയം ഒന്ന് സങ്കല്പിച്ച് എടുത്തു നോക്കൂ. ഇതുപോലെ ഞാനൊന്ന് പറയാതിരുന്നു നോക്കൂ. അനുഭവിക്കുമ്പോഴൊക്കെ ഉണ്ട്. ഉണ്ട് എന്നത് ആരാണ്? അത് ഭഗവാനാണ്. സച്ചിദാനന്ദ സ്വരൂപനായ പരബ്രഹ്മമാണ് ഉണ്ട് എന്ന് അനുഭവിക്കുന്നത്. അപ്പൊ തന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് പറ്റാത്തത്? ഞാൻ ഞങ്ങൾ ഉപയോഗിച്ചു പറഞ്ഞാൽ മതി. ഞാൻ ഞാൻ എന്ന് തോന്നുമ്പോഴൊക്കെ ഞാനില്ല ഭഗവാനെ, അത്രേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ഇത് എളുപ്പം. അല്ലെങ്കിൽ ചോദിച്ചു, ഞാൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആരാണെന്ന് ഇത് ആരോട് പോയി ചോദിക്കും? ചോദിക്കേണ്ട ആളോട് പോയി ചോദിക്കാം. എവിടെയാണോ തോന്നിയത് അവിടെ തന്നെ പിടിച്ചു നിർത്തി ചോദിക്കണം, ഈ ഞാൻ ആരാണ്? ഈ സകല പ്രപഞ്ചവും നിന്ന് കിടുകിട വിറയ്ക്കും. കാര്യം ഈ ഞാനിന്റെ കേന്ദ്രത്തിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയ ഈ ദൃശ്യാനുഭവം മുഴുവൻ ആ ഞാനിനെ പിടിച്ചു നിർത്തി ചോദിച്ചാൽ അപ്പൊ വിറയ്ക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആര് എന്ന അന്വേഷണത്തിൽ ഒരു പിശാജ് ബാധിച്ച മരത്തിനെ വെട്ടുമ്പം പിശാജ് എങ്ങനെ വിറയ്ക്കുമോ അതുപോലെ വിറയ്ക്കും. മരം വെട്ടിയാൽ പിശാജിന്റെ അയാളുടെ വാസം അവിടെ കഴിഞ്ഞു. അതുപോലെയാണ്, നോക്കൂ. ഞാനെന്ന് പറയുന്നതിൽ പിടിച്ചു ചോദിച്ചാൽ ഈ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അപ്പൊ അതവിടെ നിൽക്കും. അതുകൊണ്ട് ശുദ്ധ ബോധമാണ് ഉണ്ട് എന്ന അനുഭവം. അത് തന്നെയാണ് പരമാത്മ സ്വരൂപം. അതുകൊണ്ട് എന്ത് ഉഷ്ണം ശീതം തുടങ്ങിയവ ദേഹത്തെ സ്പർശിച്ചാൽ പോലും അവ അനുഭവിക്കാതെ ചിത്തം കേവല ബോധരൂപം കൈക്കൊള്ളുമെങ്കിൽ അത് തന്നെയാണ് ബ്രഹ്മസ്വരൂപം. അതായത് സ്വപ്നം കാണാതെ ദടമറയില്ലാതെ ഒരു ദീർഘ നിദ്ര അനുഭവപ്പെടുമെങ്കിൽ അതാണ് പരമാത്മസ്വരൂപം. അതായത് നമ്മൾ ഉണർന്നിരിക്കുമ്പം ഉറക്കത്തിലെ സുഖം അനുഭവിക്കും. ഉറക്കത്തിലെ സുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ അവിടെ അറിയണില്ല. എണീറ്റിട്ടല്ലേ അറിയുള്ളൂ, കാരണം അവിടെ നമുക്ക് പ്രവേശനമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അതിന് നമ്മൾ പ്രവേശിച്ചു. ബോധസ്വരൂപമായ സത്യത്തിൽ നമ്മൾ പ്രവേശിച്ചു. എന്നിട്ട് ആ അനുഭവം നമ്മൾ ഉണർന്നിരിക്കുമ്പോഴേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് സുഖം, അതാണ് യഥാർത്ഥ സുഖസ്വരൂപൻ, അതാണ് യഥാർത്ഥത്തിൽ എന്റെ ഉണ്മ, എന്റെ സ്വരൂപം അതാണ്. ഞാനിങ്ങനെ ജീവനിൽ ഭ്രമിച്ചു പോയതുകൊണ്ടാണ് ദുഃഖിക്കുന്നത്. ഒരിക്കലും ഭ്രമിക്കരുത്. അതുകൊണ്ട് മനസ്സിനെ, സൂര്യചന്ദ്രാദി തേജസ്സുകളെ, ദൃശ്യപ്രപഞ്ചത്തെ, അജ്ഞാനത്തെ ഒക്കെ അറിയുന്ന ബോധം ഏതാണോ, അനാദിയും അനന്തവുമായ ആ ബോധമാണ് സത്യം. ഈ കോലാഹലമായ പ്രപഞ്ച പ്രവർത്തനം നടക്കുമ്പോഴും പാറ പോലെ നിശ്ചലമായതും ആകാശമില്ലാതെ ആകാശത്തിന്റെ തോന്നൽ ഉളവാക്കുന്നതുമായ അനന്ത ബോധമാണ് സത്യസ്വരൂപം. എല്ലാ ത്രിപുടിക്കുമപ്പുറത്ത് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്ന് പറഞ്ഞത് ഈ കാണുന്നവൻ, കാഴ്ച, കാണുക എന്ന പ്രക്രിയ ഒന്നുമില്ല. ഒരേ ഒരു കാണുന്നവൻ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെയാണ് സത്യസ്വരൂപൻ. അത് കഴിഞ്ഞ് വായിക്കണം.
അതാണ് ബ്രഹ്മരൂപം. മനസ്സും ബുദ്ധിയും ഒന്നുമില്ലാത്ത ബോധമയമായി മാറി എന്ന് കരുതിയാൽ അതാണ് ബ്രഹ്മരൂപം. അത് തന്നെ. ഇനി പറഞ്ഞു, ബ്രഹ്മാവ്, സൂര്യൻ, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ എല്ലാം പോയി മറഞ്ഞാൽ അപ്പുറം പരമശാന്തവും മംഗളസ്വരൂപവുമായ ഏത് ബോധം അവശേഷിക്കുമോ? ഉപാധികളെല്ലാം വിട്ടുമാറി സങ്കല്പലേശമില്ലാത്ത ചൈതന്യ മാത്രമായി പ്രപഞ്ച സംഘം പൂർണമായി ഉപശമിച്ചു നിൽക്കുന്ന ആ ശുദ്ധ ബോധമാണ് സത്യസ്വരൂപം. ഇതിലൂടെ പ്രഖ്യാപിക്കുന്ന 56-ാമത്തെ പേജാണ് ഇതിലൂടെ പ്രഖ്യാപിച്ചത്. നമ്മള് ഈശ്വര സങ്കല്പങ്ങളെ വെച്ചിട്ട് അതാണ് ഈശ്വരൻ, ഇതാണ് ഈശ്വരൻ, ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സകല രൂപങ്ങളെയും പിടിച്ച് പറഞ്ഞു. ബ്രഹ്മാവ്, വിഷ്ണു, സൂര്യൻ, ശിവൻ, ഇന്ദ്രൻ ഇതൊക്കെ പോയി മറഞ്ഞാൽ ഏതൊന്ന് പൂർണമായി പ്രകാശിക്കുമോ? ഇതിനെയെല്ലാം കാണിച്ച ഒരു പ്രകാശ സ്വരൂപം തന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പറഞ്ഞ സത്യസ്വരൂപൻ. ഭഗവാന് ഏറ്റവും നല്ല പേര് സത്യസ്വരൂപം എന്നാണ്. കാരണം സത്യമാണ് മാറാതെ നിൽക്കുന്നത്, എല്ലാത്തിനെയും കാണിക്കുന്നത്, ഉണ്ട് ഉണ്ട് എന്ന് നിത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം അത് മാത്രമാണ്. അതിനെ മാത്രമേ ആശ്രയിക്കാവൂ, ഈ കാണുന്ന അസത്യത്തിനെ ആശ്രയിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ദിവസം മണ്ഡോപാഖ്യാന ലീലോപാഖ്യാനാണ്. അത് തൊട്ട് നമ്മൾ ഉപാഖ്യാനം ഓ